വിശ്വ, പോലീസല്ല പട്ടാളം വന്ന് പറഞ്ഞാൽ പോലും ദാമുവിന്റെയും ഭാര്യയുടെയും ശവം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന പ്രശ്നമില്ല. നാട്ടുകാർ സംഘടിച്ച് എതിർത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്കാര്യത്തിൽ നാട്ടുകാരല്ല തീരുമാനമെടുക്കേണ്ടത്, അനുജന്മാരായ വിശ്വേട്ടനും രമേശനുമാണ്. കൈമൾ മാഷ് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിപ്പിക്കണം. കൈമൾ മാഷ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. കാര്യം വൈദ്യര് തന്നെ ഏറ്റെടുക്കണം. അച്ഛൻ ആകെ തളർന്ന് കാറിൽ ഇരിക്കുന്നുണ്ട്, വൈദ്യര് പറഞ്ഞാലേ കേക്കൂ. ശരി, സാർ, ഇത് മരിച്ച ദാമുവിന്റെ അനിയൻ വിശ്വനാഥൻ. അച്ഛനാകെ തളർന്നിരിക്കുക, വിളിക്കണോ? വേണ്ട. മിസ്റ്റർ വിശ്വനാഥൻ, വന്നത് വന്നു, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. നിയമപ്രകാരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഭയപ്പെടാനൊന്നുമില്ല. സാർ മറ്റൊന്നും കരുതരുത്. മരിച്ച ഏട്ടനോടും ഏട്ടത്തിയോടും ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, ഭയം കൊണ്ടാ സാറേ. ഈ രോഗം വന്ന് മരിച്ച ദാമുവിന്റെ വീടിനടുത്ത് പോകാൻ പോലും ഭയമാ സാറേ. നിങ്ങൾ ഭയക്കുന്ന പോലെ വെറുക്കുന്ന പോലെ അത്ര ഭീകരമായ അസുഖമൊന്നുമല്ല എയ്ഡ്സ്. സാറിന് അത് പറയാം, പക്ഷേ മണ്ണിനും പെണ്ണിനും എന്ന് ബഹുമാനം കൊടുത്ത് ജീവിച്ചവരാ കൈതയ്ക്കൽ കൈമളമാര്. തറവാടിന് ചീത്തപ്പേര് വരുത്തി ചത്തത് ഏട്ടനല്ല അച്ഛനായാൽ പോലും ഏറ്റെടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ ആരും. സാറേ, കുടുംബക്കാരേറ്റെടുത്താലും നാട്ടുകാരായ ഞങ്ങൾ ചത്താലും സമ്മതിക്കില്ല. എയ്ഡ്സ് പിടിച്ച് ചത്ത ആ ബോഡികൾ ഞങ്ങളുടെ നാട്ടിൽ സംസ്കരിക്കും. അത് തീരുമാനിക്കാൻ മാത്രം വളർന്നോ ഒരു പഞ്ചായത്ത് മെമ്പർ? സാർ, ദാമുവേട്ടന്റെയും ചേച്ചിയുടെയും ശവശരീരം അവരുടെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കണം, ഞാനാണ് പറയുന്നത്. നിങ്ങളാരാ? നാണോ മാനോ ഇല്ലാതെ ജീവിക്കുന്ന ദേവൻ എന്ന പൊതുപ്രവർത്തകന്റെ ശിങ്കിടി. വിശ്വനാഥ കൈമളെ, അവിവേകം കൊണ്ട് അതിരിവിട്ട് സംസാരിക്കരുത്. പുല്ലാനിക്കാട്ട് പുരുഷോത്തമനെ നിനക്ക് ശരിക്കും അറിയില്ല. സാറേ, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പൊതു പ്രശ്നമാണ്. സുഹൃത്തെ, നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ കുടുംബക്കാരെ എതിർത്ത നിയമപ്രകാരം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനാഥ ശവങ്ങൾ ഏറ്റെടുക്കാൻ ഏത് സാമൂഹ്യ പ്രവർത്തകന് അധികാരമുണ്ട്? അത് നിങ്ങളുടെ നിയമം അംഗീകരിക്കുകയും ചെയ്യും. സാറേ, ഒരപേക്ഷയുണ്ട്. എന്താ? കളക്ടർ സാറിൽ നിന്നും ഉത്തരവ് വാങ്ങി. ദേവേട്ടൻ ഇപ്പോൾ വരും, അതുവരെ സാറൊന്ന് ക്ഷമിക്കണം. പുരുഷോത്തമ, കളക്ടർ സാറിന്റെ അടുത്തേക്ക് തീർപ്പ് കൽപ്പിക്കാൻ പോയ ദേവനോട് ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞേക്ക്. ദാമുവിന്റെ 3 കുട്ടികളുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കാൻ. താങ്കൾ ഉദ്ദേശിച്ചത്? സാറേ, ചത്ത് ദഹിപ്പിച്ചാ തീരും, ജീവിച്ചിരിക്കുന്നതിന്റെ ബാക്കി അനുഭവിക്കേണ്ടത് ഞങ്ങൾ ഗ്രാമവാസികളാ. എയ്ഡ്സ് ബാധിച്ച് മരിച്ച ദാമുവിന്റെ മക്കൾ ഇനി ഞങ്ങളുടെ ഗ്രാമത്തിൽ വളരാൻ പാടില്ല. ചത്തവന്റെ ചിതയ്ക്ക് തീ കൊളുത്തും മുൻപ് ചാവടിയന്ത്രത്തിന് കത്തയക്കരുത് വൈദ്യരെ. ദാമുവേട്ടന്റെ കുട്ടികളുടെ കാര്യം വിട്ടേക്കേ, അതിനു മുമ്പ് കീറി മുറിച്ച് തുന്നിക്കൂട്ടിയ അതിനുള്ളിൽ കിടക്കുന്ന ആ മനുഷ്യജന്മങ്ങളെ പറ്റി ചിന്തിക്കണോ? പുരുഷോത്തമ, ദേവന്റെ പിൻബലത്തിൽ നെഞ്ച് വിരിക്കണ്ട. നീ കുടുംബക്കാർ പറയട്ടെ ബോഡി എന്ത് ചെയ്യണമെന്ന്. നിർത്ത്, തർക്കം ഒന്നിനും ഒരു പരിഹാരമാവില്ല. മിസ്റ്റർ രാജഗോപാൽ സാർ, കളക്ടറുമായി പെട്ടെന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. സാർ, മക്കളെ. അതെ, അച്ഛൻ ഇനി ഇവറ്റകളുമായി കൊഞ്ചിക്കൊഴയാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ തറവാട്ടിലേക്ക് വരരുത്. ഈ പാവം കുട്ടികൾ എന്ത് പിഴച്ചു മോനെ? പിഴച്ചത് വെറ്റകളുടെ തന്നെ തള്ളി, അതിന്റെ ശിക്ഷ അവരും അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പിടിക്കരുത്. നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ കഴിഞ്ഞു. ബന്ധവും സ്വന്തവും പറഞ്ഞ് തറവാട്ടിലേക്ക് വന്നാൽ അടിച്ചോടിക്കുന്ന മറക്കണ്ട. അച്ഛൻ വന്നേ. മോനെ, വരാനല്ലേ പറഞ്ഞത്?
ഇവൻ അകത്തി എന്നാൽ എല്ലാ അസ്ഥിതയും പമ്പ കിടക്കും. അത്ര വീര്യ. ആ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. എന്താ വിളിച്ചപ്പാടെ? കലക്ടർ സമ്മതിച്ചതായിരുന്നു നാശം. അപ്പോഴേക്കും ആ ചെണ്ടി ദേവൻ വന്ന് ഉടക്കിയിട്ടല്ലേ. കാര്യം അയാളെന്റെ പാർട്ടി സെക്രട്ടറിയും പൊതുപ്രവർത്തകനാണെങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിൽ ദേവനോട് എനിക്ക് വിയോജിപ്പ്. നമ്മളെല്ലാവരും പാർട്ടി ജാതി മത ചിന്ത മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. സത്യത്തിൽ ഈ അസുഖത്തിന്റെ ഭീകരതയെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. വൈദ്യരുടെ ഗ്രന്ഥത്തിൽ ഈ അസുഖത്തെ പറ്റി പറയുന്നുണ്ടോ? നല്ല കാര്യം. അഷ്ടാംഗഹൃദയത്തിൽ പറയാത്ത എന്തസുഖമാ ഈ ഭൂമിയിലുള്ളത്? അല്ല വൈദ്യരെ, വിദേശ രാജ്യങ്ങളിലാണ് എയ്ഡ്സ് ആദ്യമായി ഉണ്ടായതെന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത്. തെറ്റ്. പണ്ട് മുതൽക്കേ ഭാരതത്തിലും ഇത്തരം രോഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്ത്രീലമ്പടരും തെമ്മാടികളുമായി ജീവിച്ച ചില നാട്ടുപ്രമാണിമാർക്ക് മാത്രം. അത്തരക്കാരെ വായു കടക്കാത്ത മുറിയിലിട്ട് പൂട്ടിക്കൊന്ന ചരിത്രം വരെയുണ്ട്. എന്റെ ഭഗവതി, അതെങ്ങനെ വൈദ്യരെ? ബന്ധപ്പെടൽ, ഇടപഴകൽ, സ്പർശം, എന്തിനധികം. എയ്ഡ്സ് രോഗിയെ നോക്കിയാൽ പോലും ഈ രോഗം പകരുവാൻ സാധ്യതയുണ്ടെന്ന ആ വെപ്പ്. അപ്പോ ദാമുന്റെ മക്കൾക്ക് ഇപ്പൊ രോഗമില്ലാന്ന് തെളിഞ്ഞാലും എപ്പോ വേണമെങ്കിലും ഈ രോഗം വരാം. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇനി അവരെ ഈ ഗ്രാമത്തിൽ താമസിപ്പിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണെന്ന്. വൈദ്യരെ, മറ്റൊരർത്ഥത്തിൽ കഠിനമായ ദൈവനിന്ദയാണ് ദാമു കൈമൾക്ക് ഇപ്പോൾ ഈ അസുഖം വരാൻ കാരണം. ആ വെളിച്ചപ്പാട് പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് 5 പൈസ സംഭാവന തരാത്ത നിഷേധിയാണ് അയാൾ. വൈദ്യരെ, ഈ അസുഖമുള്ളവരുടെ മുടി വെട്ടിയാ അവർക്കും അസുഖം വരുമോ? വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്റെ ദൈവമേ. അല്ല, രക്തം പരിശോധിച്ചാൽ കൃത്യമായി ഈ അസുഖം ഉണ്ടോന്ന് അറിയോ? എവിടെ, ഒരു വകയ്ക്ക് പറയാന്ന് മാത്രം. ഈ അസുഖം വന്നാൽ പനി, ജലദോഷം, ഛർദി എല്ലാം ഒന്നിച്ചു വരും. ശരീരം മെലിയും, കണ്ണുകൾ ഉള്ളിലേക്ക് താഴും. ചുരുക്കി പറഞ്ഞാൽ വാദപിത്ത കഫങ്ങൾ ഒന്നിച്ച് കോപിച്ച് ശരീരത്തിൽ സംഹാര താണ്ഡവമാടും. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ആ കുട്ടികളുടെ രക്തം പരിശോധിച്ച റിപ്പോർട്ടുമായി ദേവൻ മടങ്ങി എത്തുന്നതിന് മുമ്പ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പറ്റൂ. ദേവ, നമ്മൾ എതിർക്കേണ്ടത് ഒരു മതവിഭാഗത്തെയോ രാഷ്ട്രീയ കക്ഷികളെയല്ല, ഒരു സമൂഹത്തെയാണ്. അത് നീ മനസ്സിലാക്കണം. അറിയാം കുമാരേട്ട, ജാതി മത കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ചെയ്യുന്നത് സാമൂഹ്യ സേവനമാണ്. സത്യമെന്ന മഹത്തായ ആദർശമാണ് നമ്മുടെ ആയുധം. ആ ആദർശത്തിനെ ഭൂമിയിൽ എന്നും ശാശ്വതമായ വിജയമുണ്ടാവുകയുള്ളൂ. ഒരു ഗ്രാമജനതയെ മുഴുവൻ എതിർത്തുള്ള ഈ സാഹസം വേണോ ദേവേട്ട? എതിർക്കണം ബഷീറെ, എതിർത്തേ പറ്റൂ. ദാമോട്ടനും ഭാര്യയ്ക്കും ഈ അസുഖമെന്ന് ആ കുട്ടികളെന്ന് പഠിച്ചു. ദേവേട്ട, ഈ കാര്യത്തിൽ നമ്മുടെ പാർട്ടിക്കാർ കൂടി നമുക്കെതിരാവും. അത്രയ്ക്ക് ഭീകരമാണ് ഈ രോഗത്തിന്റെ അവസ്ഥ. പാർട്ടിയുടെ നിറമോ ആദർശമോ നോക്കിയല്ല മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ഇതിലും വലിയ മാരകമായി എത്രയോ അസുഖങ്ങൾ വരാനിരിക്കുന്നു ഈ ഭൂമുഖത്ത്. അപ്പൊ നമ്മൾ എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? രോഗികളെ ആശ്വസിപ്പിക്കുക എന്നതാണ് ഉത്തമമായ മനുഷ്യധർമ്മം. ദേവേട്ട, ആ കുട്ടികളുടെ രക്തം പരിശോധിച്ചതിൽ HIV പോസിറ്റീവ് ആണെങ്കിൽ? എന്നാലും അവർക്ക് നമ്മൾ സംരക്ഷണം കൊടുത്തേ പറ്റൂ. അവരുടെ കുടുംബക്കാരായ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. കുടുംബക്കാർ, ഇതോടുകൂടി കൈതക്കൽ കൈമൾ മാഷിന്റെ കുടുംബമഹത്വം പത്രത്തിലും TVയിലും വന്നു. ഇനി എവിടെ പോയാലും കൈതക്കൽ കൈമൾമാരുടെ മഹത്വം ജനങ്ങൾ പറയും. തണ്ടാനടങ്ങാൻ ഈ അസുഖം ബാധിച്ച് അന്യനാട്ടിൽ കിടന്ന് ചത്തിരുന്നെങ്കിൽ ചാവാൻ കാലത്ത് മറ്റുള്ളവരെ നാട്ടിക്കാൻ വലിഞ്ഞു കയറി വന്നല്ലേ. വൈദ്യർ തീരുമാനിക്കുമ്പോൾ ചെയ്യാം. നാട്ടുകാരായ നിങ്ങൾക്ക് യുക്തം പോലെ ചെയ്യാം. ആ തെണ്ടി പരീക്ഷകൾ എന്ത് ചെയ്താലും ഈ തറവാട്ടിന് ആരും ചോദിക്കാൻ പറ്റില്ല. എന്റെ മോന്റെ കുട്ടികളെ പറ്റി. എന്റെ മോൻ എന്റെ മോൻ. അപ്പൊ ഞങ്ങള് രണ്ടാളും താഴെയുള്ള അനിയത്തിമാരും അച്ഛന്റെ മക്കളല്ലേ? വിഷാദ, വന്നത് വന്നു. കൈമൾ സാറോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒന്നിനൊരു പരിഹാരമാവില്ല. ആ കുട്ടികളുടെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കണം. മിസ്റ്റർ ദേവൻ, ഡോണ്ട് വറി, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ട്രൈപോഡ് ടെസ്റ്റിൽ HIV നെഗറ്റീവ് ആണ് ആ 3 കുട്ടികളുടെയും. എലിസ ടെസ്റ്റിനും അവരുടെ രക്തം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ റിസൾട്ട് ഒക്കെ കിട്ടും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഫുൾ റിസൾട്ട് കിട്ടും. നീ ഇവിടെ നിൽക്ക്, നീ വന്നേ. എന്താ വിശ്വാ? ഗ്രാമത്തിലെ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രശ്നമാണ് ദേവേട്ട. എന്താടാ, എന്താ കാര്യം? ബഷീറേ, നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിന്റെ ഫൈനൽ റിസൾട്ട് വാങ്ങിട്ട് വന്നാൽ മതി. ശരി, ശരി, കാണാം. ആ
സാരമില്ല. നിനക്ക് ഇത്ര ക്രൂരമായി പിഞ്ചുകുട്ടികളെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ഇവരെന്ത് തെറ്റാ ചെയ്തത്? ദേവൻ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാ ഇവറ്റകളെ തുരത്തുന്നത്. നിർത്തലോ. ദേവ, നീ ഇതിൽ ഇടപെടണ്ട. ദേവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാദ്യം. കുട്ടികൾക്ക് മൂന്ന് പേർക്കും രോഗമുണ്ടെന്ന് തെളിയട്ടെ. ഇവരുടെ രക്തം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുക. വിവരവും വിദ്യാഭ്യാസവും നമ്മൾ ഇത്തരം കാടത്തപരമായ സമീപനം കൈക്കൊള്ളുന്നത് ശരിയല്ല. ഈ മൂന്ന് കുട്ടികളുടെയും രക്തം പരിശോധിച്ച റിസൾട്ട് ഈ പകല് കറക്കു മുമ്പ് ദേവപുരം ഗ്രാമക്കവലയിൽ ഞാൻ ഒട്ടിച്ചിരിക്കും. അസുഖമുണ്ടെന്ന് തെളിഞ്ഞാൽ? എന്നാലും നമ്മൾ ഇവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? നീ ഈ ഗ്രാമത്തിലെ ഏറ്റവും സമുന്നതനായ സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം, പഞ്ചായത്ത് മെമ്പർ, പഴയ വിപ്ലവകാരി. എന്നാലേ ഈ കാര്യത്തിൽ നിന്റെ സേവനവും പ്രസംഗവും ദേവപുരം ഗ്രാമക്കാർക്ക് വേണ്ട. ഈ അസുഖത്തെ പറ്റി ഗ്രാമവൈദ്യനായ പങ്കുണ്യാശാൻ അറിയുന്നത്ര നിനക്കറിയില്ല. ദേവനല്ല ഏത് അസുരം എന്ന് പറഞ്ഞാലും ആ അസുഖം വന്ന് ചത്ത ദാമുവിന്റെ ഈ കുട്ടികളെ ഇനി നമ്മുടെ ഗ്രാമത്തിൽ വേണം. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിന്റെ ആദർശമുണ്ടല്ലോ, ആ വിപ്ലവത്തിന്റെ പഴയ വീര്യം എല്ലാം കൂടി ചുരുട്ടിക്കെട്ടി കടലിൽ തള്ളിഞ്ഞാൻ. വാർഡ് മെമ്പറോടാ നീ കളിക്കുന്ന ഓർമ്മ വേണം. പാർട്ടി ഒന്നാണെങ്കിലും ഈ മഹാരാജ്യത്തിലെ പ്രസിഡന്റിനേക്കാൾ വലുതല്ലോ ഈ ഉച്ചാളി മെമ്പർ. ആ പാവം കുട്ടികളൊന്നും ചെയ്യരുത്. പുരുഷേട്ടാ, ഇരുട്ട് കനത്ത അപകടം പിടിച്ച കാടായത്, ഒരു ലക്ഷ്യമില്ലാതെ എത്ര നേരം ഇങ്ങനെ തെളിയും. ഈ രാത്രി ആ കുട്ടികളെ ഈ കാട്ടിൽ തനിച്ചാക്കിട്ട് പോനോ? ദിവാകര, നമുക്ക് ഈ വഴി പോയി നോക്കിയാലോ? പേടിക്കണ്ട, ചേച്ചി കൂടെയില്ലേ. മോൻ എണീക്ക്, ദേ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ആരെയും കാണും, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നടന്ന കഥകളൊക്കെ എട്ടുമുട്ടും തിരിയാത്ത കുട്ടികളോട് പാതിരാത്രിയിലെ പറഞ്ഞു കൊടുക്ക. അവർ ഓരോന്ന് ചോദിച്ചപ്പോ എന്താ, രണ്ടിനും ഉറങ്ങണ്ടേ? അതെങ്ങനെ, അച്ഛന്റെ മണം കേട്ടാ മതി ഏതുറക്കത്തിലും ചാടി എണീറ്റോളൂ. ഭക്ഷണം എടുത്തു. വേണ്ട, എന്തു വിശപ്പില്ല. ആ പാവം കുട്ടികൾ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാതെ കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക്. എന്നാ കൂട്ടുകടക്കാരെന്നല്ലേ അവർക്ക്? കണ്ടുകിട്ടിയിരുന്നേ വേണ്ടി വന്ന് ആദ്യം ചെയ്തേനെ. എന്താ ദേവട്ടിന്റെ ഉദ്ദേശം? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. മക്കൾ കിടന്നു. ഇന്ദു, ആ കുട്ടികളെ കണ്ടെത്തി എന്ത് ചെയ്യാനാ പുറപ്പാട്? ഓ അങ്ങനെ. ദേ ദേവേട്ട, തമാശയല്ല, ഇപ്പൊ തന്നെ നാട്ടുകാരിൽ ഭൂരിഭാഗത്തെയും വെറുപ്പിച്ചു കഴിഞ്ഞു. ദേവേട്ടൻ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തി കൊണ്ട് ഞാനും എന്റെ കുട്ടികളുമാണ് കഷ്ടത്തിലാവുന്നത്. എന്നുവെച്ചാ? ദേവേട്ടൻ ഈ രോഗത്തെ കുറിച്ച് ശരിക്കും അറിയാത്തതുകൊണ്ടാ കഷ്ടം. MSc ബയോകെമിസ്ട്രി കഴിഞ്ഞ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ് ഈ പറയുന്നത്. ഈ അസുഖത്തെപ്പറ്റി നാട്ടുകാരുടെ മുന്നിൽ എല്ലാ കഥകളും വിളമ്പുന്ന ആ വൈദ്യനെയാണ് ആദ്യം കല്ലെറിഞ്ഞോടിക്കേണ്ടത്. ഇന്ദു, ഈ നാട്ടുകാരുടെ വിശ്വാസം പോലെ അസുഖം ബാധിച്ചവരുമായി സമ്പർക്കം പുലർത്തിയാലല്ലേ രോഗം പകരൂ. ആ കുട്ടിക്ക് അസുഖമില്ല. ഒരു സംഘം ഡോക്ടർമാരുടെ ശക്തമായ നിരീക്ഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വന്തം ഇഷ്ടമാണല്ലോ ദേവേട്ടൻ എന്നും വലുത്, അങ്ങനെയല്ലേ? ഇന്ദു, വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. കോവിലകത്തെ സുഖസൗകര്യങ്ങൾ മറന്ന് സ്വന്തക്കാരെയും ബന്ധുക്കളെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന നിന്റെയും മക്കളുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ എന്തെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ? എങ്കിൽ ദേവട്ടെ ഞാൻ പറയുന്നത് കേൾക്കണം. എല്ലാവരും വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ആ കുട്ടികളെ കണ്ടെത്താനോ സഹായം ചെയ്യാനോ ദേവട്ടം പോകരുത്. ആ കാര്യം ഒഴിച്ച് മറ്റെന്തും പറയാം. എനിക്കറിയാം താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണെന്ന്.
പക്ഷെ ഒരു കാര്യം, ആ കുട്ടികളുമായി ദേവേട്ടൻ ഈ പടി കയറി വന്ന ഞാനും എന്റെ കുട്ടികളും ആ നിമിഷം ഈ പടി ഇറങ്ങും. ഇന്ദു, ഹലോ, ദേവൻ ഹിയർ. ആ ഉണ്ണി, താൻ എന്തായാലും നമ്മുടെ ആളുകളെ കൂട്ടി ഇങ്ങോട്ട് വാ. അതെ, 10 മണിക്ക് ഇറങ്ങാം. ആ പിന്നെ എം എൽ എ കുഞ്ഞേട്ടൻ കളക്ടർക്കും കമ്മീഷണറും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ, അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഉണ്ണി, ബഷീറിനെ വിട്ട് ഫോറസ്റ്റ് റേഞ്ചർക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ ഏർപ്പാടാക്കണം. ആ ശരി, ഓക്കെ. ചായ. വിവരങ്ങളെല്ലാം വിശദമായി നേരം വെളുക്കൂളം പറഞ്ഞു തന്നിട്ടും ടീച്ചറുടെ മുഖത്ത് എന്തിനാ ഇത്രയും കനം? എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ ദേവേട്ടൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്തു നിൽക്ക്, ജീവിതത്തോടുള്ള അമിതമായ ആവേശമാണ് നിന്റെ ഈ പേടിക്ക് കാരണം. ആയിരിക്കാം, പക്ഷേ ലോകം മുഴുവനും വെറുക്കുന്ന ഒരു മാറാരോഗം വന്ന് മരിക്കരുതെന്ന ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. എന്നുവെച്ചാൽ മറ്റ് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള നിന്റെ മനസ്സിന്റെ പ്രതിരോധ ശക്തി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു എന്ന് സാരം. അതായത്, എയ്ഡ്സ് എന്ന മാരക രോഗം നിന്റെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ദു, എയ്ഡ്സ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. ഏത് അസുഖവും മാരകമാവും രോഗിയുടെ മനസ്സ് തളർന്നാൽ. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയതുകൊണ്ടോ കൽപ്രതിമയ്ക്ക് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടോ മാത്രം മനസ്സ് നന്നാവില്ല. സഹജീവിയുടെ വേദന കാണാൻ കഴിയണം, സഹനശക്തിയുടെ ജീവിത പ്രതിബന്ധങ്ങളെ നേരിടാൻ കഴിയണം, അപ്പോഴേ മനസ്സിന് ശക്തി കിട്ടൂ. ഇന്ദു, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും ഫലം തീർച്ചയായും നമ്മുടെ കുട്ടിയൊക്കെ കിട്ടും. മാനവ സേവയാണ് മാധവ സേവയേക്കാൾ മഹത്തരമെന്ന് മഹർഷീശ്വരന്മാർ പോലും പറഞ്ഞിട്ടില്ലേ. ഞാൻ ചെയ്യുന്നത് ഒരു സൽപ്രവൃത്തിയല്ലേ? പിന്നെ നീ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ, നീയല്ലേ എന്റെ ശക്തിയും പ്രചോദനവും. ആ പിന്നെ 10 മണിക്ക് നിന്റെ ഡ്യൂട്ടി ബെല്ല് അടിക്കും എന്റെയും ചെല്ലെ. എന്താ കാലത്ത് തന്നെ എല്ലാരും കൂടി ഇങ്ങോട്ട് കേറിയിരിക്കാം. ഇരിക്കാൻ വന്നല്ല, തന്നെ ഒന്ന് കാണാൻ വന്നതാ. സാമൂഹ്യ സേവകനല്ലേ, നേരം വെളുക്കുമ്പോഴേക്കും സേവനത്തിനിറങ്ങി പോയാലോ. അതെ, കാര്യം എന്താണെന്ന് നേരത്തെ പറഞ്ഞാൽ വേഗം പോവാം, എനിക്കൊപ്പം തിരക്കും. എടോ, താൻ സാമൂഹ്യ സേവനം ചെയ്യുന്നത് ഈ നാടിനെ രക്ഷിക്കാനോ അതോ ശിക്ഷിക്കാനോ? മനസ്സിലായില്ല. അതെടോ, ഒരു ജന്മം മുഴുവൻ ഈ നാടിനും നാട്ടാർക്കും വേണ്ടി ജീവിച്ചു മരിച്ച തന്റെ അച്ഛൻ തൈപ്പറമ്പിൽ ഗോവിന്ദ മേനോൻ കടുക് മണിക്ക് കറപുരളാത്ത വ്യക്തിയായിരുന്നു. വെറുതെ എന്തിനാ അച്ഛൻ ഉണ്ടാക്കി വെച്ച പേര് മകനായിട്ട് നശിപ്പിക്കുന്നത്? ദേവ, മല പോലെ വരേണ്ടത് എലി പോലെ വന്നുപോയി എന്ന ആശ്വാസത്തിലാ ഈ ഗ്രാമവാസികൾ മുഴുവൻ. ഇനി അവരെ കണ്ടെത്തി ആ വീട്ടിൽ താമസിപ്പിക്കാനുള്ള അതിര് കടന്ന തന്റെ സാഹസം നിർത്തുന്നതാ തനിക്ക് നല്ലത്. ഭീഷണിയാണോ? ആണെങ്കിൽ രമേശമുണ്ടായിരിക്കെ, സ്വസ്ഥമായി ജീവിക്കാനുള്ള ഗ്രാമത്തിന്റെ മുഴുവൻ അപേക്ഷയാണത്. ഈ അപേക്ഷകൾ എനിക്ക് വലുത് ഉപജീവനത്തിന് അല്പം ജീവവായുവും ഒരു തുള്ളി ജീവനവും തേടുന്ന ആ പാവം കുട്ടികളുടെ വിങ്ങലാണ്. തെറ്റു ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ, അതാരായാലും. ശിക്ഷ വിധിക്കുന്ന ഏത് കോടതി? ദൈവത്തിന്റെ അതോ മനുഷ്യന്റെയോ? അത് അവരുടെ നിയോഗം പോലെ സംഭവിക്കും. നിയോഗം? അസുഖമില്ലാത്ത സ്വന്തം ജ്യേഷ്ഠന്റെ കുട്ടികളെ തെരുവ് പട്ടികളെ പോലെ കല്ലെറിഞ്ഞോടിക്കാൻ വിധി കൽപ്പിച്ചവന്റെ ഭ്രാന്തമായ ജൽപ്പനം. നിയോഗം? ദേവൻ, മാന്യന്മാരെ അപമാനിക്കരുത്. അപമാനം? മാനം ഉണ്ടായിട്ട് വേണ്ട അപമാനം? ദേവൻ നിർത്തുക, ഒരു തർക്കത്തിനല്ല നമ്മൾ വന്നത്. ആ ദേവ, തനിക്ക് അവരെ കണ്ടെത്തി രക്ഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഞങ്ങൾ സഹകരിക്കാം. നമുക്ക് അവരെ കണ്ടെത്തി ഇത്ര അസുഖമുള്ളവരെ താമസിക്കുന്നിടത്താക്കിയാ പോരെ? മതി, എനിക്ക് സമ്മതം. പക്ഷെ ഒരു കണ്ടീഷൻ, ആ കുട്ടികളുടെ കൂട്ടത്തിൽ വിശ്വന്റെയും രമേശന്റെയും മക്കളെ കൂടി ഞാൻ അവിടെ ആക്കും. എന്താണ് പറഞ്ഞത്? അരുത്, ഒരു ഗ്രാമം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്, ഇവന് ചെയ്യാൻ കഴിയുന്ന ചെയ്യട്ടെ. എന്നാൽ ആരും കൂടുതലൊന്നും പറയണ്ട, ഒരു ഗ്രാമം മുഴുവൻ പിശാചുക്കളാവില്ലെന്ന് എനിക്കറിയാം. ഇന്ന് സർവകക്ഷി യോഗം വെച്ചിട്ടുണ്ട്, എതിർക്കുന്നവർക്കും യോജിക്കുന്നവർക്കും അവിടെ വെച്ച് അഭിപ്രായം പറയാം. വിശ്വാ, നമുക്ക് പോവാം. ആ
എവിടെ മുത്തച്ഛന്റെ പൊന്നൂട്ടി? ഉറങ്ങുവാ മുത്തശ്ശ. ഇപ്പോഴോ മുത്തശ്ശ? അച്ഛനും അമ്മയും പനിച്ചു കിടക്കുവാ. എന്നിട്ട് മുത്തച്ഛനെ അറിയിക്കാൻ എന്താ? അച്ഛൻ ചെറിയച്ഛനോട് പറഞ്ഞയച്ചിരുന്നു. ഓഹോ, മുത്തച്ഛൻ നോക്കാം. മക്കള് വാ. അച്ഛാ, നീ നല്ല ആളാ. ദാമുവും ഭാര്യയും പനി പിടിച്ച് കിടന്നിട്ട് നീ എന്തേ എന്നെ അറിയിക്കഞ്ഞത്? ഡോക്ടറെ കാണിച്ചോടാ. ഡോക്ടറേയും വൈദ്യരെയും ഒക്കെ കാണിച്ചു. ഞാനൊന്ന് കാണട്ടെ എന്റെ കുട്ടിയെ. വേണ്ട, ഇപ്പൊ അച്ഛനകത്തെ പോണ്ട. എന്താ രമേശ്? ഇത് സാധാരണ പനിയല്ല, പകർച്ചവ്യാധിയാണ്. അത് സാരമില്ല, എന്ത് പകർച്ചവ്യാധിയായാലും അച്ഛന് മകനെ കാണാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? എന്താ രമേശ ഇതൊക്കെ? അച്ഛൻ വാ, എല്ലാം പറയാം. മോനെ, എന്താണെങ്കിലും പറയേ. അച്ഛാ, ഏട്ടന്റെ ഇടത്തേക്ക് നമ്മളാരും വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായ അസുഖമല്ല. പിന്നെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു, രണ്ടുപേരുടെ എച്ച് ഐ വി പോസിറ്റീവാ. എന്ന് വെച്ചാ? അവർക്ക് രണ്ടുപേർക്കും എയ്ഡ്സ് ആണ്. എന്റെ ദേവി, ചതിച്ചല്ലോ. എന്തിനാ കൈമൾ സാറേ ഈ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ നടക്കുന്നത്? മാറാവ്യാധി പിടിച്ച് മരിച്ച മകന്റെ ഓർമ്മ പോലും മനസ്സിൽ നിന്ന് മാറ്റുന്നല്ലേ നല്ലത്? ഒക്കെ കർമ്മഫലം. ഇത്രയേറെ വേദന തരാൻ ഞാൻ എന്തപരാധമായി ഈ ജന്മത്തെ ചെയ്തത്? ചേച്ചിത്തിരി വെള്ളം. അതാ ഒരു വീട്, മോളെ പിടിക്ക്. ചേച്ചി വെള്ളം കിട്ടുമോ നോക്കിയിട്ട് വരാം. ചേച്ചി ഇപ്പൊ വരും.
എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ആദ്യം ഒരു സത്യം അറിയണം. ഈ ഗ്രാമത്തിലെ ചില ദുഷ്ടശക്തികൾ കല്ലെറിഞ്ഞോടിച്ച ആ പാവം കുട്ടികൾക്ക് 3 പേർക്കും എയ്ഡ്സ് എന്ന അസുഖമില്ല. അവരുടെ രക്തം വിശദമായി പരിശോധിച്ച ഡോക്ടർമാരാണ് ഈ ഇരിക്കുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കും. ഈ കാര്യത്തിൽ ഒരു അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളെല്ലാവരും വൈദ്യരുടെ അഭിപ്രായത്തോട് ഉറച്ചു നിൽക്കുന്നവരാണ്. ഈ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടെ അഭിപ്രായം പറയാം. പക്ഷേ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒന്ന് ആലോചിക്കണം. ഈ അസുഖം വന്നവരും മനുഷ്യരാണ്. സമൂഹം ഒരിക്കലും എയ്ഡ്സ് രോഗികളെ ഒറ്റപ്പെടുത്താൻ പാടില്ല. എന്നാ താനും കാര്യം ചെയ്തോ, ഇത്ര അസുഖങ്ങളെ കണ്ടെത്തി കെട്ടിപ്പിടിച്ചു നടന്നു. അല്ല പിന്നെ വേറെ പണിയും. ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ദാമുവിന് ഈ അസുഖം വന്നപ്പോഴാണല്ലോ നിങ്ങൾ ബോധവാന്മാരായത്. അതുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി ഇതുപോലുള്ള യൂണിറ്റുകൾ നിങ്ങൾ ആരംഭിക്കണം. ഈ രോഗത്തെ അകാരണമായി ഭയക്കുന്നതും രോഗികളെ നിർദാക്ഷിണ്യം ആക്രമിക്കുന്നതും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സാറിന്റെ പ്രസംഗവും ക്ലാസും നന്നായി, ഇഷ്ടപ്പെട്ടു. പക്ഷെ സാറേ, ഈ രോഗത്തെ ഭയക്കുന്ന ദേവപുരം എന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങളെ സാക്ഷീകരിച്ച് ഞാൻ ചോദിക്കുന്നു, ആ കുട്ടികളെ സാറിന്റെ വീട്ടിൽ സാറിന്റെ കുട്ടികൾക്കൊപ്പം വളർത്താൻ സാറിന് ധൈര്യം ഉണ്ടോ? മാന്യന്മാരെ അവമാനിച്ച നീ എന്റെ പഴയ സ്വഭാവം അറിയും. ശാന്തരാവണം. ഇവിടെ ഇപ്പോൾ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നേ പറയാൻ, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. ആ കുട്ടികൾക്ക് HIV വൈറസ് ഇല്ലെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. HIV അണുബാധ മൂലം രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മാത്രമാണ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന എയ്ഡ്സ്. അതൊരു ശിക്ഷയല്ല. സമൂഹത്തിലെ ഏത് ശ്രേണിയിൽപ്പെട്ടവരായാലും HIV ബാധിക്കാം. തെറ്റായ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയും രക്തത്തിലൂടെയും മാത്രമേ ഈ വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. പിന്നെ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ഈ വൈറസ് രക്തത്തിൽ കലരുകയുള്ളൂ. ഈ രോഗം വന്നവരെ കാണരുത്, അവരോട് സംസാരിക്കരുത് എന്നൊക്കെ ഇവിടുത്തെ സാമൂഹ്യ ദ്രോഹികൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. രോഗമില്ലാത്ത ആ കുട്ടികളെ എന്ത് ചെയ്യണമെന്നാണ് കുടുംബക്കാർ പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവും ഈ ഗ്രാമവാസികളുടെ കൂടെയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾ കുടുംബക്കാർ ആ കുട്ടികൾ ഏറ്റെടുക്കുമ്പോൾ ഈ ഗ്രാമവാസികളുടെ പേടി മാറും. എന്നിട്ട് വേണം ഞങ്ങളെ കൂടി ഈ ഗ്രാമം വെറുക്കാൻ? അതെ, ഈ കാര്യത്തിൽ ഇനി കൂടുതൽ ചർച്ച വേണ്ട. വൈദ്യരുടെ തീരുമാനത്തോട് യോജിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ വരാം. അച്ഛൻ എഴുന്നേക്കണം. വിശ്വന്റെ കുട്ടികള് വിഷം കഴിച്ച് തൂങ്ങിച്ചത്തപ്പോ ആ 3 എണ്ണത്തിനെ കൂടെ കൊല്ലാമായിരുന്നല്ലേ ഏട്ടൻ. അച്ഛൻ വന്നേ, നമുക്ക് പോവാം. നമ്മുടെ ആൾക്കാർക്ക് ഇറങ്ങാം. ആരും പോകരുത് പ്ലീസ്. ആ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് പോകാം. ആരും പോകരുത്. മിസ്റ്റർ ദേവൻ, സാരമില്ല, നമുക്ക് നിയമത്തിന്റെ വഴി നോക്കാം. കുറച്ച് വെള്ളം തരൂ. നീ ഏതാ? കുന്നിന്റെ അങ്ങേ ചെരുവിലുള്ളതാ. അപ്പുറത്തേക്ക് വന്നോളൂ. വല്ലാത്ത തലവേദന. നീ ഒരു ഗ്ലാസ് ചായ എടുക്ക്. ഏതാ പെണ്ണ്? അതാ കുന്നിനപ്പുറമുള്ളതാണത്ര. എവിടെയോ കണ്ടിട്ടുണ്ട്. ആ നീ ചെന്ന് ചായ എടുക്ക. എന്താടി നിന്റെ പേര്? അനുശ്രീ. ഏ ഇവളാ ഇത്? ഇല്ലടി നിന്നെയോ. ഇടി പോവാൻ പറഞ്ഞില്ലേ? ഇടി ഇവിടുന്ന് പോവാൻ. എന്താ അങ്കിളെ? ഈ പോകത്തില്ലല്ലേ. ഇടി എടുത്തോട്ട് പോവാൻ. നിന്നെ ഞാനൊന്ന് ശരിയാക്കി തരാം.
അത് നമ്മൾ അതല്ല വിളിച്ച പറയേ യോഗ ഞാൻ പറഞ്ഞത് എന്തായാലും യോഗത്തൊന്നും എല്ലാരും കൂടി ഇറങ്ങി പോകുന്നത് ശരിയായില്ല. കോയക്ക, സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടുകാർക്ക് വേണ്ടിയാ. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഭൂരിപക്ഷത്തിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റൂ. ഇത്രയും പഠിപ്പും വിവരമുള്ള ഡോക്ടർമാര് ആ കുട്ടിയൊക്കെ ഒരു അസുഖമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ നിങ്ങൾ എന്തിനാ കുട്ടികളെ വെറുക്കണേ? ഡോക്ടർമാർക്ക് മയക്കേട്ടി പ്രസംഗിച്ച് പോയാ പോരെ, ഓരോ കൂടെ ഗ്രാമത്തിൽ ജീവിക്കട്ടെ നമ്മളല്ലേ. കോയക്കായ്ക്ക് ഒരൊറ്റ ദിവസം ആ ദാമുക്കൈമൾ മരിച്ച വീട്ടിൽ താമസിക്കാൻ ധൈര്യമുണ്ടോ? കോയക്കാനെ വിട്ടേക്ക് മെമ്പറെ, ഞങ്ങൾ താമസിക്കാം. ഒരു ദിവസമല്ല, ഒരു മാസം. പിന്നെ നിങ്ങളും ഞങ്ങളോട് നിൽക്കണം, പറ്റുമോ? ആവേശം കൊണ്ട് അവിവേകം പറയല്ലേ ദേവ. ആ കുട്ടികളോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും കീശ വീർപ്പിക്കാൻ മാത്രം ജീവിക്കുന്ന നിന്റെ രാഷ്ട്രീയത്തിന്റെ കളർ അല്ല അതിനെ. അന്യനാട്ടിൽ കുത്തഴും ജീവിച്ച് ഈ അസുഖമായി വന്ന അവന്റെ കാശുറ മുക്കിട്ടുണ്ടല്ലോ, അതിന് നന്ദി കാണിച്ചല്ലേ പറ്റൂ. ശരിയാ, ദാമുട്ട് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ മെമ്പറും മറ്റുള്ളവരും കരുതും പോലെ ഞങ്ങൾ മുക്കിയതല്ല. പിന്നെ നിങ്ങൾ ആരും കരുതും പോലെ തെറ്റായ രീതിയിൽ ജീവിച്ചിട്ടല്ല ദാമുട്ടിന് ഈ അസുഖം വന്നത്. സത്യം കോയക്ക എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഡൽഹിയിൽ ചുരുക്കൽ ആക്സിഡന്റ് ആയപ്പോ ആരുടെ രക്തം സ്വീകരിച്ചു, അങ്ങനെ അസുഖം വന്നത്. മറ്റൊരു തെറ്റും ദാമുട്ടൻ ചെയ്തിട്ടില്ല. എന്നാ കുറെ കാലം അയാളുടെ കൂടെ നടന്ന നിങ്ങളും കരുതിയിരുന്നോളി, നാളെ നിങ്ങൾക്കും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഓ, വന്ന ഞങ്ങളൊക്കെ സഹിച്ചു. തോട്ടില് വെള്ളം പൊന്തുന്നു കരുതി ഇപ്പൊ തന്നെ മുണ്ടും പൊന്തിച്ച് നടക്കണം. നമുക്ക് പോവാം, വെറുതെ എന്തിനാ? ചത്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഫോറസ്റ്റുകാരും പോലീസും കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ആ പിള്ളേര് പിന്നെ എവിടെ പോയി? എന്റെ ബലമായ സംശയം, കാട്ടിൽ വെച്ച് വല്ല അപകടവും പറ്റിക്കാണു. ഇതം കൊടുത്തേക്ക്. നിനക്കും കൊടുത്താ എന്താ? എനിക്ക് ആ പണ്ടാടത്തിന് നാട്ടം കേട്ട ഛർദി വരും. അതാ എന്നാ നീ തുണി മടക്കി വെക്ക്. ഭഗവതി അമ്മേ, എന്നാ രക്ഷപ്പെട്ടു? അച്ഛൻ എന്തെടുക്ക? നാത്തിന്റെ അടുത്ത് പോയി വന്ന പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല, മുറിയിൽ ഒറ്റിരിപ്പാ. ആ നീ വെക്ക. അല്ല, എങ്ങനെയാ ബാക്കി പരിപാടി? ഏട്ടന്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളും ബാങ്ക് ബാലൻസും ഉണ്ട്, അതൊന്നും അന്യാധീനപ്പെടാൻ പാടില്ല. ആ നശിച്ച സാധനങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അവകാശപ്പെടാനും പറ്റില്ല. ചുരുക്കി പറഞ്ഞ ആ കുട്ടികൾ ഇല്ലാതാവേണ്ടത് ഇളയച്ചന്മാരുടെ ആവശ്യമാണ്. ഏയ്, അങ്ങനെയല്ല വൈദ്യരെ, ആ സ്വത്തുക്കൾ നായിക്കുന്നായിരിക്കും ഇല്ലാണ്ടാവരുത്. ഒരു ഗ്രാമം മുഴുവൻ ആഗ്രഹിക്കുന്ന അവരുടെ നാശം ഒരല്പം കൂടുതൽ നിങ്ങൾ മോഹിക്കുന്നതിലും തെറ്റില്ല. ചത്ത് വെണ്ണീറായാലും ഈ തറവാടിന് വന്ന ചീത്ത പേര് പോകില്ല. മാത്രമല്ല, എയ്ഡ്സ് വന്ന് ചത്തവന്റെ മക്കളെന്ന ചീത്തപ്പേര് അവർക്ക് മരണം വരെ പോവില്ല. എത്ര പണമുണ്ടായാലും ശരി, ഒരു നല്ല കുടുംബജീവിതം ഈ ജന്മത്തെ അവർക്കുണ്ടാവില്ല. മാത്രമല്ല, വളർന്നു വരുന്നത് രണ്ടെണ്ണം പെണ്ണാ, അറിഞ്ഞുകൊണ്ട് കൈപിടിക്കാൻ ഒരുത്തനും വരില്ല. വഴിപിഴച്ചാൽ ഈ ഗ്രാമം മാത്രമല്ല ലോക ജനതയെ നശിപ്പിക്കാൻ ആ രണ്ടെണ്ണം മതി. ഈ സമൂഹത്തിന്റെ നന്മയെ ഓർത്ത് അവരെ കണ്ടെത്തി ആരും അറിയാതെ നശിപ്പിച്ചേ പറ്റൂ. അതൊക്കെ മഹാപാപമല്ലേ? അല്ല, പുണ്യം. സംഹാരം മുഴുവൻ പാപമല്ല, ഈ സംഹാരം പുണ്യമാണ്. എന്താ വിളിച്ചപ്പാട്? സംശയമില്ല, ദൈവഹിതം അതാണ്. വിശ്വനാഥൻ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷേ ദ്രവ്യലാഭം ഞങ്ങൾക്കും വേണം. എന്താ വിളിച്ചപ്പാട്? ദൈവത്തിനുള്ളത് വെളിച്ചപ്പാടിന്, വൈദ്യർക്കുള്ളത് വൈദ്യർക്ക്. മുത്തച്ഛന്റെ പൊന്നുമക്കള് വന്നല്ലോ. അല്ല, ഇതെന്ത് പറ്റി? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരാൻ. അച്ഛനെ അനിയന്മാരെയൊക്കെ കാണണമെന്ന് തോന്നി.
അല്ല, എവിടെ മല്ലനും മാധവനും? രണ്ടും കൂടി രാവിലെ ഇറങ്ങിയതാ. ആ, നിന്റെ വീട് പണി കിടക്കുന്ന പറമ്പിലുണ്ടാവും. ആ, എവിടെ മുത്തച്ഛന്റെ പൊന്നും കൂടം? അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നന്നായി. ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക. വേറെന്താ ഇവിടെ പണി? പിന്നെ എങ്ങനെയാ നന്നാവാണ്ടിരിക്കുക? ആകെ ഒരു മനപ്രയാസം മാത്രം. എന്റെ കുട്ടി, എനിക്കും ഈ കുടുംബത്തിനും വേണ്ടി അന്യനാട്ടിൽ കിടന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ എന്താ ഇത്? കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും നാലാളെ പോലെ നല്ല നിലയിൽ കഴിയുന്നില്ലേ നമ്മള്? ആ, എന്നാ ഒരു സന്തോഷ വാർത്തയുണ്ട്. നീ എന്താ പറയാൻ തുടങ്ങിയത്? അതെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ വരവാ. എന്താ മോനെ ഇത്? എന്ന് വെച്ചാ ഇനി മടങ്ങി പോകുന്നില്ല ഡൽഹിക്ക്. അങ്ങനെ വീട് പണി കഴിയും വരെ അച്ഛന്റെ അനിയന്മാരുടെയും കൂടെ ഈ തറവാട്ടിൽ. സന്തോഷം. നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോ മുത്തശ്ശനെ കൊണ്ടുപോകും. അതെയോ? മുത്തശ്ശൻ വരാട്ടോ. അച്ഛൻ ഉണ്ണാവൃതം വല്ലതും ഉണ്ടോ? വിശപ്പില്ല. ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ വയസ്സുകാലത്ത് വല്ല അസുഖം വരുത്തണ്ട. ഉറക്കമൊക്കെ കഴിഞ്ഞു, ഇനി ഒറ്റ ഉറക്കം ഭഗവാൻ വിളിക്കുമ്പം. അച്ഛൻ വിഷമിക്കരുത്, ഒന്നും നമ്മളായി വരുത്തി വെച്ചാലല്ലോ. ഏട്ടന്റെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് വന്നതല്ലേ. മിണ്ടരുത്, അവൻ കുത്തഴിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിലേ പത്രാസ് കാട്ടി നാലാളുടെ മുന്നിൽ ഞെളിഞ്ഞടക്കാൻ പറ്റില്ലായിരുന്നു നിനക്കൊക്കെ. ആ, ഇനി അങ്ങനെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ ഈ തറവാടിന് ചീത്തപ്പേരും വരുത്തി വെച്ചില്ലേ ഒടുക്കം? കുറച്ച് പണം തന്ന് സഹായിച്ചു, അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ലല്ലോ ഈ ഏട്ടൻ. അല്ലെങ്കിൽ മക്കളുടെ പട്ടികയിൽ ഏട്ടനായിരുന്നു എന്ന് ഒന്നാം സ്ഥാനത്ത്. ഞങ്ങൾ രണ്ടും ഏഴാം കൂലികളായിരുന്നല്ലോ. വിശ്വനാഥ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഓ, ഒടുവിൽ ഓമന പുത്രൻ നാട് മുഴുവൻ ഖ്യാതി ഉണ്ടാക്കി തന്നിട്ടല്ലേ പോയത്. ജീവിതം ധന്യമാവാൻ ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അരിക്ക് ചെലവിനും ഭൂമിക്ക് ഭാരവുമായി ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ? ഇങ്ങനെ തലവേദന ചുമ്മറത്ത് കിടക്കണം? വയ്യെങ്കി മുകളിൽ പോയി കിടന്നൂടെ. രമേശം വരട്ടെ. സതി, എന്താ? ഇന്ന നിന്റെ റൂമിൽ നിന്ന് എടുത്തതാ. ഏട്ടന് കട്ടൻ ചായ എന്തെങ്കിലും വേണോ? വേണ്ട. ഞാൻ കുട്ടികളെ ഉറക്കിയിട്ട് വരാം, എന്നിട്ട് പാത്രം കഴുകാം. വിശ്വേട്ട, ദാമുവേട്ടന്റെ വീടിങ്ങനെ പൂട്ടിയിട്ടാ, പൊടി പിടിച്ച് നാശാവില്ലല്ലോ. എന്നാ നീ മോളും കൂടി അവിടെ പോയി താമസിച്ചോ, ഞാനില്ല. എനിക്ക് ആ വീട് കാണുന്നതേ പേടിയാ. രോഗം വന്ന് മരിച്ച ദാമുവേട്ടന്റെ സ്വത്തും പണവും സ്വന്താക്കാൻ പേടിയില്ല. മഹാപാപം ചെയ്യരുത് വിശ്വേട്ട. മിണ്ടിപ്പോരുത്, തല ഇരിക്കുമ്പോ വാലാടണ്ട. കൈതയ്ക്കൽ കൈമൾമാരുടെ കാര്യത്തിൽ കയറി വന്ന പെണ്ണുങ്ങൾ ഇടപെടണ്ട. നീ ആ വക്കീലിനെ കണ്ടോ? വക്കീല് കുടുംബസമേതം പഴനിക്ക് പോയോ? എന്താ ചെറിയേട്ടാ, വരുന്ന വഴി തെക്കുംപാട്ട് രവീന്ദ്ര വാര്യർ കണ്ടിരുന്നു. വലിയേട്ടന്റെ വക്കീൽ മൂർത്തിസാറിന്റെ ഗുമസ്തൻ. അതെ, നമ്മളോട് നാളെ വക്കീലിന്റെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാ. മൂർത്തിസാർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, ദാമുവേട്ടൻ രഹസ്യമായി എഴുതിയ ഒരു വിൽപത്രത്തിന്റെ കാര്യം സംസാരിക്കാൻ. നമുക്ക് ആ വീടൊന്നും തപ്പണം. വലിയേട്ടൻ ഡോക്യുമെന്റ്സ് വല്ലതും? ഒരുപക്ഷെ ബാങ്ക് ലോക്കറിലാവും. മൂർത്തിസാറിനെ കണ്ടാൽ അറിയാം വിവരങ്ങളൊക്കെ. മിസ്റ്റർ ദേവൻ, രണ്ടു ദിവസം മുഴുവൻ തെരഞ്ഞിട്ടും കാട്ടിനുള്ളിലപ്പെട്ട കുട്ടികളുടെ യാതൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം നിർത്തി മടങ്ങിപ്പോകും. തെക്കൻ ചന്തയും പരിസര പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ തെരഞ്ഞു, പക്ഷെ അവരെ ആരും കണ്ടിട്ട് പോലും ഇല്ല. സർ, ഉൾക്കാട്ടിൽ വെച്ച് അവർക്കൊരു അപകടം പറ്റിക്കാണോ? ഏയ്, ഉണ്ടാവില്ല.
അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് വല്ല സൂചനയും ലഭിക്കണ്ടേ? ആ മാധ്യമങ്ങളിലെല്ലാം അവരെ കുറിച്ചുള്ള ന്യൂസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല വിവരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കണം. ഓക്കെ. നമസ്കാരം. ആ വന്നിട്ട് ഏറെ നേരമായോ? ഇല്ല. ആ വരേ. ഓ പറമ്പിടിക്കാരുടെ കേസ് ഫയൽ ജോർജിനോടൊന്ന് പഠിക്കാൻ പറയണം. ഓ ഞാൻ വരാൻ വൈകും. ഓ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. ഓക്കെ. ദൈവഭക്തനാണെങ്കിലും ഒരു പ്രത്യേക മൂർത്തിയെ ഉപാസിക്കുന്നവനല്ല ഈ രാമമൂർത്തി. ജീവിതത്തിൽ കളിച്ചു നേടാൻ പഠിച്ചവൻ, പക്ഷേ കളി നടക്കുമ്പോൾ ഇടങ്കാൽ വെച്ച് വീഴത്തില്ല. ലക്ഷ്യം ലാഭം മാത്രം. മരിച്ചുപോയ ദാമോദര കൈമൾ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ജ്യേഷ്ഠൻ, എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ായി മാറ്റി എഴുതിയ വിൽപത്രത്തിന്റെ ഒരു കോപ്പി എന്റെ കൈവശമുണ്ട്. തന്റെ മൂന്ന് മക്കൾക്കും പ്രായപൂർത്തിയാവുന്നതുവരെ അവരെ ആര് സംരക്ഷിക്കുന്നുവോ ആകെ സ്വത്തിന്റെ ഒരു ഭാഗം അയാൾക്ക്, ബാക്കി തുല്യമായി മൂന്ന് മക്കൾക്ക്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ജീവിക്കാനുമുള്ള ക്യാഷ്, അത് ബാങ്കിൽ നിക്ഷേപമുണ്ട്. ആ ക്യാഷ് കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അയാൾക്ക്, പക്ഷേ അത് മൂത്ത മകളുടെ അറിവോടെ മാത്രം. സാർ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? ആ അത് പറയാൻ ആരാണ് സംരക്ഷകനെന്ന് തീരുമാനമാവണം. പക്ഷേ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ചെറിയച്ഛന്മാർ അവരുടെ ശത്രുക്കളാണിപ്പോൾ. സാർ അത് നോ എക്സ്പ്ലനേഷൻ. കൈതയ്ക്കൽ കൈമൾമാരുടെ ഭീമമായ സ്വത്ത് അന്യനടുത്തും കൊണ്ടുപോകണോ? ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? ആ ചെയ്യാനൊന്നേ ഉള്ളൂ. നിങ്ങൾ കാരണം നാടുവിടേണ്ടി വന്ന, അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ, നിങ്ങൾ കല്ലെറിഞ്ഞോടിച്ച് ആ കുട്ടികളെ കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക. അയ്യോ അത് സാറേ. എന്താ പേടിയാണോ? ആണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ പേടി തന്നെയാണ് സാറേ. ഇതല്ലാതെ ഏട്ടന്റെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. പക്ഷേ ഉണ്ടാക്കാം. ആ മാർഗം പറഞ്ഞു തരാനും നിങ്ങൾക്ക് വേണ്ടി കേസ് വാദിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഫീസ്? അതെത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാം. നിങ്ങൾ തരണ്ട, ഞാൻ എടുത്തോളാം. ആകെ സ്വത്തിന്റെയും സമ്പത്തിന്റെയും നാലിലൊന്ന്, ദാറ്റ് മീൻസ് 25% ഓഫ് ദ ടോട്ടൽ വെൽത്ത്. അത് എന്നാലും ആ സമ്മതമാണെങ്കിൽ പറഞ്ഞാൽ മതി. സമ്മതിച്ചിരിക്കുന്നു. ഏട്ടാ വാക്കാൽ സമ്മതിച്ചാ പോരാ, റിട്ടൺ അഗ്രിമെന്റ് വേണം. തരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ബാങ്ക് ലോക്കറിൽ നിന്നും ആ വിൽപത്രത്തിന്റെ ഒറിജിനൽ എടുത്ത് എന്റെ കൈവശം എത്തിക്കുക. ദാമുവിന്റെയും ഭാര്യയുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റും വില്ലേജ് അധികാരിയിൽ നിന്ന് നിങ്ങളുടെ ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ ലോക്കർ തുറക്കാൻ ബാങ്ക് അനുവദിക്കും. പിന്നെ രണ്ടാമത്തേത്, നാട് വിട്ടുപോയ ആ കുട്ടികൾ ഇനി മടങ്ങി വരാൻ പാടില്ല. സാർ പിന്നെ അവരെ എന്ത് ചെയ്യും? ആ മുഴുവൻ പറയട്ടെ. അവരുടെ നാശം, അതായത് അവർ ഈ ഭൂമുഖത്തില്ലെന്ന് നിയമത്തിന് ബോധ്യമാവണം. അവരെ നശിപ്പിക്കാനോ? സാർ അത് ക്രിമിനൽ കുറ്റമല്ലേ? ലക്ഷ്യം മാത്രം ഞാൻ പറഞ്ഞു തന്നു, മാർഗം നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ രഹസ്യമായൊരു കാര്യം, നിങ്ങളുടെ ജ്യേഷ്ഠൻ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിന്റെ അവസാന വരികൾക്കും ഒപ്പിനുമിടയിലൊരു സ്പേസ്, നാലുവരി എഴുതിച്ചേർക്കാനുള്ള സ്ഥലം ഞാൻ മനഃപൂർവ്വം ബാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആ സ്വത്ത് മുഴുവൻ നിങ്ങളുടെ പേരിൽ വരാനുള്ള വകുപ്പ് ഞാൻ എഴുതി ചേർത്തോളാം. എല്ലാം ആ കുട്ടികളുടെ നാശത്തിന് ശേഷം മാത്രം. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളെ വരുത്തിയത് കൂടുതൽ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം പറയാനാണ്. മിസ്റ്റർ ദേവനാരായണൻ സൺ ഓഫ് ഗോവിന്ദമേനോൻ ഒരു റിട്ട് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ആ കുട്ടികളെ കണ്ടെത്താനും അസുഖമില്ലാത്തവർക്ക് പൗരാവകാശ നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാനും സ്വന്തം വീട്ടിൽ താമസ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സർവോപരി അവർക്ക് പ്രായപൂർത്തിയാവും വരെ അവരുടെ സ്വത്തുക്കളും സമ്പത്തും സംരക്ഷിക്കാനും ഒരു ഗവൺമെന്റ് റിസീവറെ ചുമതലപ്പെടുത്താനും വേണ്ടി
കോടതി റിസീവറെ വെച്ചാ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വക്കീൽ സാറേ, ഞങ്ങള് ഡോണ്ട് വറി, പറഞ്ഞുതരാം. അതിനും ഒരു ലൂപ്പോൾ ഉണ്ട്. ബന്ധുക്കളായ നിങ്ങളുടെ സമ്മതം ചോദിക്കാൻ കോടതി നിങ്ങളെ വിളിപ്പിക്കും. പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു അപേക്ഷ മന്ത്രിക്കും കലക്ടർക്കും സി ഐക്കും നൽകണം. ആ കുട്ടികളെ കണ്ടെത്തിത്തരണമെന്നും തിരിച്ചു വരുന്ന കുട്ടികളുടെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും കാണിച്ചുകൊണ്ടൊരു അപേക്ഷ. അതിന്റെ കോപ്പി കിട്ടിയാൽ റിസീവർ നിയമനം ഞാൻ റദ്ദാക്കി തരാം. സാറേ, കഷ്ടകാലത്തിന് അവർ തിരിച്ചു വന്നാൽ? വരരുത്, വരാൻ പാടില്ല. ലക്ഷ്യം മാത്രം ഞാൻ പറഞ്ഞു, മാർഗം നിങ്ങൾക്ക് കണ്ടെത്താം. അയ്യോ, എന്താ എന്താ മോനെ നീ കാണിക്കുന്നേ? പൊന്നിന് പനി പിടിക്കില്ലേ? ഓളുവാ.
ബഷീർ അയ്യ അങ്ങോട്ടാ പാർട്ടിയുടെ ഒരു രഹസ്യമുണ്ട് ദേവപുരത്ത്. ഇന്നാലേ ഈ പോണ ഐക്യതാ ജമാഅത്തള്ളി കയറി കൊടുത്താളാ മോലിയാർക്ക് വൈകുന്നേരത്തുള്ളതാ. ബാപ്പ ഇങ്ങക്കറിയാലോ ഞമ്മൾ അങ്ങോട്ട് പോവില്ലെന്ന്. എടോ അതിനോട് നമ്മൾ പള്ളിയൊക്കെ നിസ്കരിക്കാനായിട്ട് പറഞ്ഞോ. എന്നാ പറഞ്ഞാലും കേൾക്കുമല്ലോ. എന്താ ബാപ്പയും മോനും തമ്മിൽ തർക്കം? മേനോൻ കുട്ടിയെ, ഇങ്ങളൊക്കെ പഠിച്ചോനും ദൈവമില്ലാന്ന് വിശ്വസിച്ച് നടക്കുന്നവരല്ലേ. എന്നിട്ടും ഞമ്മക്ക് ഇങ്ങളെ ഇഷ്ടാ. എന്തുകൊണ്ടാ? സത്യമുള്ളതുകൊണ്ട്. ദൈവത്തിന്റെ പേരിൽ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഹിമാലയക്കാൽ മനുഷ്യ നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയോ എത്തിയ മക്കളെ സംരക്ഷിക്കലാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പുണ്യം. ആ അതുപോട്ടെ, ആ കുട്ടികളെ വിവരം വല്ലതും ഇല്ല കൊയക്ക. ആരും എവിടെയും കണ്ടതായി ഒരു റിപ്പോർട്ടും ചെയ്തിട്ടില്ല. ഞമ്മളെ ബലമായ സംശയം അവർക്ക് വല്ല ആപത്തും. എന്താ ഇത് എല്ലാരെയും പോലെ നിങ്ങളും? എന്താപത്ത്? അതുകൊണ്ടല്ല മോനെ, കൈമന്മാരുടെ മനമാറ്റം കാണുമ്പം അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് പറ്റൂ. മന്ത്രിക്കും കലക്ടർക്കൊക്കെ പരാതി കൊടുത്തിരിക്കല്ല അവര്. ദേവട്ടാ, കോയക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഭീകരമായ ചതിയുണ്ട്. അതെന്നെ നമ്മളും പറഞ്ഞു. ആരും അറിയണ്ട ആ കുട്ടികളെ കൈമന്മാർ അപായപ്പെടുത്തിയിട്ടുണ്ടാവും. കൈതക്കൽ കൈമളമാരുടെ സ്വത്തുവകൾ ആര് നോക്കി നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനൊരു മ്ലേച്ഛമേനോനെ സഹായം ആവശ്യമില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. രമേശ നീ മിണ്ടാതിരി. ദേവൻ ക്ഷമിക്കണം, ഒരു തർക്കത്തിന് വന്നതല്ല ഞങ്ങൾ. കുറെ ഏറെ തെറ്റുകൾ ഞങ്ങൾക്കും പറ്റി, സമ്മതിക്കുന്നു. എന്തായാലും ആ കുട്ടികളും ഞങ്ങളുടെ രക്തമല്ലേ, അവരെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. സന്തോഷം. പക്ഷെ ഉപദേശക സംഘം അനുവദിക്കുമോ ഈ സാഹസത്തിന്? അത് ദേവ, സത്യത്തിൽ എന്താ ഇപ്പൊ ഈ മനമാറ്റത്തിന് കാരണം? സംശയമുണ്ടോ ദേവട്ട? ആ കുട്ടികളെ ഇല്ലാതാക്കി അവരുടെ സ്വത്തും പണവും തട്ടിയെടുക്കാനുള്ള ശുദ്ധമായ കുതന്ത്രമല്ല. ആ കുട്ടികൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അത്ര എളുപ്പത്തിൽ കൈവശപ്പെടുത്താമെന്ന് മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ റിസീവറൊക്കെ ഞങ്ങൾ മാറി നിൽക്കടാ. ദേവൻ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. വിശ്വനാഥ, ചത്തുപോയ മനുഷ്യന്റെ വിയർപ്പ നിന്റെയൊക്കെ ശക്തി മുഴുവൻ. മേലനങ്ങാതെ തിന്നുകൊഴുത്ത നിന്റെയൊക്കെ ബുദ്ധിയിലുദിച്ച ഈ കുതന്ത്രമുണ്ടല്ലോ, അത്ര എളുപ്പത്തിൽ ഇവിടെ വിജയിക്കുമെന്ന് നീ കരുതണ്ട. ഞങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ കാണും. ചെന്ന Thank you.
നല്ല പനിയുണ്ടല്ലേ ഇവക്ക്, പേടിക്കണ്ട കേട്ടോ, മാമനൊന്നും ചെയ്യില്ല, നടക്ക് വാ എന്നോട് വാ. ദേവപുരം ഗ്രാമത്തിൽ നിന്ന് കാണാതെ പോയ കുട്ടികളല്ലേ അത്? അതെന്നാ തോന്നുന്നത്? തോന്നുന്നതല്ല, അത് അവര് തന്നെ. ആ ഭ്രാന്തം പട്ടാളക്കാരന് എവിടുന്ന് കിട്ടിയവരെ? അണ്ണാ, ജാമ്യം കിട്ടിയത് ആ വക്കീൽ മൂർത്തി സാറിന്റെ ഒറ്റ കഴിവുകൊണ്ടാ. എന്ന് ആര് പറഞ്ഞു? ഈ മാണിക്യം പണം വാരിക്കോരി എറിഞ്ഞതുകൊണ്ടാ ആ നാറി വക്കീൽ കേസ് ഏറ്റെടുത്തത്. ആരാടാ? അത് ഓര് തന്നെയാ. വാ സാർ, നോക്ക് തീരെ സുഖമില്ല സാർ. നല്ല പനിയുണ്ട് സാർ. ഇത് അപ്പുറത്ത് കൊടുത്താൽ മതി, കുട്ടിയെ കൊണ്ട് കിടത്തു. സാറേ, ഇവറ്റകളെ ചികിത്സിക്കുന്ന സ്ഥലം ഇതല്ല. നിങ്ങൾ ആരാ? ഞാൻ മാണിക്യൻ, ഈ ഗ്രാമത്തിലെ ഒരു പ്രധാനി. സാറേ, എയ്ഡ്സ് പിടിച്ച് ചത്തതാ ഇവരുടെ തന്തേന്തള്ളേ. ഇവറ്റകളെ ദേവപുരം ഗ്രാമത്തിൽ നിന്ന് എറിഞ്ഞോടിച്ചതാ. സാർ ഇവറ്റകളെ പരിശോധിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത്തരം അസുഖം വന്നവരെ ചികിത്സിക്കാൻ പട്ടണത്തിലെ ആശുപത്രികളിൽ പ്രത്യേക സെല്ലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകുന്നതാ നല്ലത്. അതൊന്നും എനിക്കറിയില്ല സാർ. കുട്ടിയുടെ നില വളരെ ഗുരുതരമാണ് സാർ. സാറൊന്ന് നോക്കണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ദേവട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നു. എന്താ? ആ കുട്ടികളെ തെക്കൻ ചന്തയിൽ വെച്ച് കണ്ടതായി വിവരം കിട്ടിയിട്ടുണ്ട്. ആരാ പറഞ്ഞത്? നായാടി തുപ്രണ ബാപ്പാനോട് ഈ വിവരം പറഞ്ഞത്. തെക്കൻമലയിലെ പുറമ്പോക്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പട്ടാളക്കാരന്റെ കൂടെ. ബഷീറേ, ഈ വിവരം ആരോടും പറയണം. പക്ഷേ തുപ്രൻ, നമുക്കിപ്പോ തന്നെ തുപ്രനും കോയക്കാരും കാണണം. വാ. തണുപ്പുണ്ടെങ്കിൽ അകത്ത് പോയി ഇരുന്നൂടെ നിനക്ക്. ചെല്ലേ.
കഞ്ഞിയും ചോറും വെച്ച് ഇവിടെ കൂടാൻ തരുന്ന മാമാ ഞങ്ങള് നാട്ടുകാരും വീട്ടുകാരൊക്കെ വെറുക്കുന്ന നിങ്ങളെ പോറ്റി വളർത്താന്ന് എനിക്ക് പറ്റില്ല. മാമന് ഞങ്ങളെ പേടിയാണോ? പേടിയോ എനിക്കോ? മരിച്ച് മണ്ണടിഞ്ഞ് ഞാൻ എന്തിനു നിങ്ങളെ പേടിക്കണം? രോഗങ്ങളെ പേടിക്കണം, പ്രകൃതിയെ പേടിക്കണം, നിയമത്തെ, മനുഷ്യനെ, ദൈവത്തിനെ പോലും പേടിയിലെത്തവനായി ഞാൻ അറിയോടെ നിനക്ക് മരിക്കാനുള്ള പേടി കൊണ്ടാ നിങ്ങളെ എല്ലാരും ഉപേക്ഷിച്ചത്, മനസ്സിലായോ? മാമനും കൂടി ഞങ്ങളെ ഉപേക്ഷിച്ചാൽ എവിടെ പോയാലും അവരും ഞങ്ങളെ കൊല്ലും. അതെയോ? ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് ആർക്കാ 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 പ്രയോജനം? ചത്തു പണ്ടാരടങ്ങിക്കൂടെ മുതലും കൂടെ. ചത്ത സന്ധ്യം തള്ളാൻ കാത്തിരിപ്പുണ്ടോ അവിടെ? സ്വർഗത്തിലോ നരകത്തിലോ? എനിക്ക് പറയാനായിട്ട് ഓരോന്നും പട്ടിണി കിടന്ന് ചാണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് തിന്നോ, എന്നെ നോക്കണ്ട. ഇയാളീ നാട്ടുകാരനാണോ? നാടോ വീടോ പോയിട്ട് പേര് പോലും ആർക്കും അറിയില്ല. ഈ കുന്നും പുറത്ത് താമസമായിട്ട് 10-12 വർഷമായിരുന്ന നാട്ടുകാർ പറയുന്നത്. സൂക്ഷിക്കണം. എന്താ ബഷീർ? അത് പിന്നെ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന കേട്ട് കഴിവി. ആൻ എക്സെൻട്രിക് ക്യാരക്ടർ. സാരമില്ല, നിങ്ങൾ വാ. ചേച്ചി ചേച്ചി, ദേവമാമ വരുന്നു. മോനെ, ഇത് ദേവമാമ വന്നു. ബഷീർ, വിശ്വാസമാണ് ഏറ്റവും വലുത്. മനുഷ്യ ശക്തിക്ക് മുകളിൽ ഒരു ശക്തിയുണ്ട്, അത് സത്യമാണ്. അല്ലെങ്കിൽ ഈ കുട്ടികളെ വീണ്ടും ഒരാപത്തും വരാതെ ഇവരെ ഇവിടെ എത്തിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞേ പറ്റൂ. ദേവേട്ട, ദൈവത്തിനോടല്ല, ഇവരെ രക്ഷിച്ച വലിയ മനുഷ്യനോടാ നന്ദി പറയേണ്ടത്. എന്റെ പേര് പുരുഷോത്തമൻ. അതിന് ഞാനത് വേണം. ദേവേട്ടൻ നിങ്ങളോട് അല്പം കയർത്ത് സംസാരിച്ചതിന് ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത്. ലോകം മുഴുവൻ വെറുക്കുന്ന ദാമുവേട്ടന്റെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ സന്മനസ് കാണിച്ച സാറിനോട് ഒരു നന്ദി വാക്ക് പറയാൻ വന്നതാ. ആർക്ക് വേണം നന്ദി? ആർക്ക് വേണോടോ നിന്റെ നന്ദി? ഐ ആം നോട്ട് അലൈവ്. ജീവിച്ചിരിക്കുന്ന പ്രേതമാണോ ഞാൻ? മനസ്സിലായില്ല. മനസ്സിലാവില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. ദാറ്റ്സ് മൈ ഫേറ്റ്. സാർ, നിങ്ങൾ ആരാ? പറയാൻ താല്പര്യമില്ല. എന്തേ? അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. എന്താഗ്രഹം? എന്താഗ്രഹം? Who are you? സോറി സാർ, ക്ഷമിക്കണം. തെറ്റ് ചെയ്യാത്തവൻ സോറി പറയരുത്, അത് പെറ്റമ്മ സഹിക്കില്ല. ഒരു സുഹൃത്ത് ബന്ധം തോന്നിയത് കൊണ്ട് ചോദിച്ചു പോയതാ. വേണ്ട, എനിക്കൊന്നും അറിയണ്ട, ഞാൻ പോവുക. അറിയണം, ഈ ലോകത്തില് ആരെങ്കിലും ഒരാൾ അറിയണം മരിച്ചതിന് ശേഷവും ജീവിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ ജോൺ വർഗീസിനെ പറ്റി. യെസ്, ഐ ആം ജോൺ വർഗീസ്, ക്യാപ്റ്റൻ ജോൺ വർഗീസ്. മധ്യ തിരുവിതാംകൂറിലെ ഒരു കുടിയേറ്റ കർഷകനായിരുന്നു എൻ്റെ അപ്പൻ, വർഗീസ് കുന്നുമ്മേൽ. അപ്പൻ്റെ നാലാമത്തെ സന്തതിയായി
ജോണെന്ന് ഞാൻ പിറക്കുന്നു. 18-ാമത്തെ വയസ്സിൽ കുടുംബം പോറ്റാൻ കൂലിപ്പട്ടാളക്കാരനായ ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് ക്യാപ്റ്റൻ ജോൺ വർഗീസായി, പിന്നെ യുദ്ധ തടവുകാരനായി ശത്രുരാജ്യത്തിൻ്റെ തുറങ്കിൽ 5 കൊല്ലം. എൻ്റെ വളർച്ചയിൽ അസൂയപൂണ്ട കേണൽ ഭീമൽ സിംഗ് വെടിയേറ്റു മരിച്ച ഏതോ ഗ്രാമീണന്റെ ചീഞ്ഞളഞ്ഞ ശവശരീരം എൻ്റെ ഐഡന്റിറ്റിയോടൊപ്പം അയച്ചു. പെറ്റുവീണ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന എനിക്ക് ശവക്കലറ് തീർത്തു. എൻ്റെ കുടുംബക്കാർ മരിച്ച മകന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ സ്വന്തമാക്കി. എൻ്റെ പപ്പ എൻ്റെ ആലീസിനെയും പൊന്നുമോളെയും പടിയിറക്കി വിട്ടു കഴിഞ്ഞിരുന്നു. സ്വന്തം മകളെ മറന്ന് ആലീസ് മറ്റൊരാളെ സ്വീകരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. 10 മാസം നൊന്തുപെറ്റ മകളെക്കാൾ ഒരു സ്ത്രീക്ക് വലുത് സ്വന്തം ശരീരത്തിൻ്റെ വികാരമാണെന്ന് അന്നെനിക്ക് മനസ്സിലായി. അനാഥമാക്കപ്പെട്ട എൻ്റെ പൊന്നുമോൾ ഓർമ്മയിൽ അവശേഷിക്കുന്നവളുടെ പപ്പയെ തേടി അലഞ്ഞു. ഒടുവിൽ വിധി അവളെ ഈ പപ്പയിൽ നിന്ന് അകറ്റി. സർ, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സാർ ആ കുട്ടികളോട് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയുന്നു. വരണം വരണം, ഇരിക്കണം. അതെ, സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ മരണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതിനിപ്പോ എന്തുണ്ടായി സാർ? ആ കുട്ടികളെ കണ്ടെത്തിയ സ്ഥിതിക്ക് എത്രയും വേഗം പോലീസ് അവരെ നിങ്ങളുടെ കയ്യിലെത്തിക്കും. എന്നിട്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കണം. നടന്നു തന്നെ ആ എരണം കെട്ടതിന്റെയൊക്കെ മോന്ത പോലും കാണാണ്ടിരിക്കും. അവറ്റകളെ ഈ ഗ്രാമത്തിൽ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. വൈദ്യരെ, നമുക്കൊരു കാര്യം ചെയ്യാം, അവറ്റകളെ വക്കീൽ സാറിന്റെ തറവാട്ടിൽ കൊണ്ടാക്കാം. നിങ്ങൾ കൊടുത്ത പരാതി പ്രകാരം അതിനുള്ള വകുപ്പില്ലല്ലോ കൈമളെ. കച്ചത്തിനിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. ഇതെങ്ങനെ പറ്റും? പറ്റണം. അതിനാണല്ലോ ലാഭവിഹിതം ചോദിച്ചു വാങ്ങി വക്കീൽ സാർ ഈ കേസ് ഏറ്റെടുത്തത്. എന്നാൽ അതിനു വേണ്ടതെല്ലാം ഈ ബുദ്ധിയിൽ ഉദിച്ചു കഴിഞ്ഞു, മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. അതിന് 500,000 രൂപ ഉടനെ ഈ കയ്യിലെത്തണം. തെക്കൻ ചന്തയിലെ നമുക്ക് വേണ്ടപ്പെട്ട ചില കക്ഷികളുണ്ട്. ഒരു മാണിക്ക് നാട്ടുറോഡിയാണ്. കാര്യങ്ങളെ ഇരുചെവി അറിയാതെ അവൻ നടത്തിക്കൊള്ളു. കൈമൽമാർ പേടിക്കണ്ട, ആ കുടില് വിട്ട് കുന്നിറങ്ങി കുട്ടികൾ ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ. അകത്തു നോക്കണം. ഞാൻ ദേവപുരം എസ് ഐ രാജഗോപാൽ. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന കുട്ടികളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നു. അവരുടെ പേരുള്ള കുറ്റം എന്താ? കുറ്റമല്ല, കാണാതായ കുട്ടികളെ കണ്ടെത്തി അവരുടെ ചെറിയച്ചന്മാരെ ഏൽപ്പിക്കാൻ മന്ത്രിയുടെയും കലക്ടറുടെയും ഓർഡറുണ്ട്. അവര് വന്നില്ലെങ്കിൽ സാറ് കൊണ്ടുപോകും. കുട്ടികളുടെ സമ്മതം നോക്കേണ്ട കാര്യമില്ല സാർ. ഈ കാര്യത്തിൽ സാർ നിയമം മാത്രം നോക്കരുത്. കഥകളൊക്കെ സാറിനറിയാലോ. ബന്ധുക്കളാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറിയച്ചമ്മറി ഈ 3 കുട്ടികളുടെ നാശമാണ് ആഗ്രഹിക്കുന്നത്, സ്വത്തിനു വേണ്ടി. ഇപ്പൊ സാർ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയാൽ അത് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയാവും. മിസ്റ്റർ ദേവൻ പറയുന്നത്, സാർ, ആ കുട്ടികൾക്ക് സാധാരണ പൗരന്മാരെ പോലെ അവരുടെ ഗ്രാമത്തിൽ സ്വന്തം വീട്ടിൽ കഴിയാൻ പറ്റണം. അതിനുള്ള നിയമയുദ്ധത്തിലാണ് ഞാൻ. മന്ത്രിയും കലക്ടറൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് എനിക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയേ പറ്റൂ. അറിയാം സാർ, പക്ഷേ ഈ കുട്ടികളുടെ സംരക്ഷണ സമിതി കൺവീനർ എന്ന നിലയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ എൻക്വയറി വരെ ഈ കുട്ടികളുടെ രക്ഷാധികാരിയായി കോടതി എന്നെ നിയമിച്ച ഉത്തരവാണിത്. ഓക്കെ, പക്ഷേ മിസ്റ്റർ ദേവൻ, നിങ്ങൾ എൻ്റെ കൂടെ കലക്ടർ സാറിൻ്റെ ക്യാബിനോടൊന്ന് വരണം. ആ, വരാം സാർ. എന്നാ വരൂ, ഞാൻ പോയിട്ട് വരാം. ആ മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾ ഉടനെ അടുത്തൊരു പരാതിയും കൂടി മിനിസ്റ്റർക്കും കളക്ടർക്കും കൊടുക്കണം. എന്ത് പരാതി? പട്ടാളക്കാരനും ദേവനും
പ്രായപൂർത്തിയാവാത്ത നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മൂത്ത മകളെ അനാശാസ്യമായ രീതിയിൽ പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ചു. വക്കീൽ സാറേ, അവരെന്തു പണ്ടാരം വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇനി ഒരു പരാതി കൊടുത്ത് വഴിയെ പോകുന്ന വയ്യാവലി തലയിൽ കയറ്റി വെക്കാൻ വയ്യ. ദൈവസഹായം കൊണ്ടാ ഒരു വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടത്. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം. അധികം വൈകാതെ ഏൽപ്പിച്ച ജോലി മാണിക്യം ചെയ്തിരിക്കും. കുറ്റം അവനെ ഏറ്റാലും ജനം നിങ്ങളുടെ നേരെ തിരിയും. തെളിവുകളൊന്നും നിങ്ങൾക്ക് നേരെ വരാതിരിക്കാനുള്ള മുൻകരുതലാണ് നിങ്ങൾ കൊടുക്കുന്ന ഈ പരാതി. വിശ്വനാഥൻ ഒപ്പിട്ടോളൂ. വെറുതെ വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ഇനിയും തോളിലിടണോ വക്കീലേ? തോളിൽ കയറിയ പാമ്പ് കൊത്താതിരുന്നാ പോരെ? അതും ഞാൻ നോക്കിക്കോളാം. ഒപ്പിടണം. ഇവിടെയാണ്. ചേച്ചി, മുത്തശ്ശൻ. എന്റെ മക്കളെ. ഞങ്ങളെ വിട്ട് പോവില്ലേ മുത്തശ്ശ? ഇന്നാര് പറഞ്ഞു എന്റെ കുട്ടികളെ ഈ മുത്തച്ഛന് വേണം? എന്തിനാ മുത്തശ്ശ ഞങ്ങൾ എല്ലാരും കൂടെ എറിഞ്ഞോടിച്ചത്? ദേവാ, എന്താ ഞാൻ ഈ കുട്ടികളോട് പറയണ്ടേ? മക്കളെ, നിങ്ങളുടെ ചെറിയച്ചന്മാരെ പേടിച്ചിട്ടാ മുത്തച്ഛൻ ഇതിലൊന്നും ഉണ്ടായിരുന്നു. ഇനി മുത്തച്ഛന് ആരെയും പേടിയില്ല. എന്റെ പൊന്നുമക്കളെ വിട്ട് മുത്തച്ഛൻ എങ്ങും പോവില്ല. കുട്ടികളുടെ മുത്തച്ഛനാ. മാഷു കൂടെ കുട്ടികൾക്ക് കൂട്ടായി ഇവിടെ. എന്നാ പിന്നെ ഞാനിവിടെ ഇറങ്ങിത്തരാം. താനും കൂടെ ഇവരുടെ പങ്കും കൂടിക്കോ. മാസങ്ങൾ ഓരോന്നും വലിഞ്ഞാല് വരും. മോനെ, എന്താ അത്? പിന്നെ മോൻ ആരെന്നോ ഏതെന്നോ ഈ വൃത്തന് അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇന്നുവരെ ഞാൻ തൊഴുതി പൂജിച്ച ദൈവത്തോളം നന്മയും സ്നേഹവും മനസ്സിലുള്ളവനാ മോൻ. ഈ വൃത്തനൊരു അപേക്ഷയുണ്ട്. എനിക്ക് കേൾക്കണ്ടൊന്നും. മോൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പക്ഷേ ഒരായുസിന്റെ മുക്കാൽ ഭാഗവും ജീവിച്ചു തീർത്ത ഈ വൃത്തന്റെ അവസാനത്തെ ഒരാഗ്രഹം മോനൊന്ന് നിറവേറ്റിത്തരണം. ഇത് വലിയ ഉപദ്രവമായല്ലോ. നാശങ്ങൾ. 30 കൊല്ലം അനേകം കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതി കൊടുത്ത ഈ കൈകൊണ്ട് എന്റെ കുട്ടികൾക്ക് രക്ഷകനായ മോന്റെ കാലെന്ന് തുടട്ടെ ഈ വൃത്തൻ. ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. ശേഷിച്ച ജീവിതം എന്റെ കുട്ടികളുടെ കൂടെ. വക്കീൽ സാറേ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയുമെന്നാ തോന്നുന്നേ. പരാജയപ്പെടുന്ന ഒരു കേസും ഇതുവരെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല വിശ്വനാഥ കൈമളെ. വക്കീൽ സാറേ, അച്ഛൻ ആ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഈ കേസിൽ വക്കീലിന് പരാജയപ്പെടേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല വിശ്വനാഥൻ. നിങ്ങൾ നെഗറ്റീവായി കാണുന്നത് ഞാൻ പോസിറ്റീവായി മാറ്റും. സാർ ഉദ്ദേശിക്കുന്നത്, പ്രായപൂർത്തിയാവാത്ത നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മൂത്ത പെൺകുട്ടിയുടെ സംരക്ഷണത്തിന് അച്ഛനെ, ദാറ്റ് മീൻസ് കൈമൾ മാഷിനെ, നിങ്ങൾ ആ കുടിലിൽ കൊണ്ടാക്കി എന്ന് വരുത്തി തീർക്കും ഞാൻ. എങ്കിൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നോടെ എന്ന് ചോദിച്ചാലോ? അങ്ങനെ ചോദിക്കാൻ അവരുണ്ടായിട്ട് വേണ്ടേ? മിസ്റ്റർ വിശ്വനാഥൻ ഒന്നും പേടിക്കണ്ട, കാര്യങ്ങൾ നമ്മുടെ ട്രാക്കിൽ തന്നെയാണ് ഇപ്പോഴും. ബാക്കി കാര്യങ്ങൾ നേരിൽ സംസാരിക്കാം. ഓക്കെ ഓക്കെ സാർ, ഡോണ്ട് വറി. മാണിക്ക, സാർ വിളിപ്പിച്ചത്? ഇനി വൈകിക്കൂടാ. ആ കുട്ടികളുടെ നാശം അത് നമ്മുടെയും ആവശ്യമാണ്. പക്ഷേ സാർ, ആ പട്ടാളക്കാരൻ അറിയാം. നിനക്ക് കിട്ടാവുന്നവരെ മുഴുവൻ കൂട്ടണം. ഒരു ഗ്രാമം മുഴുവൻ അയാൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ?
മനസ്സിലായി സാർ, എല്ലാം ഈ മാണിക്കിനെ. എന്താടാ ചെട്ടേനിൻ്റെ പാവം, എവിടെന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്ന് തെക്കൻ ചന്തയിലെ കുന്നിൻപുറത്തെ പുറമ്പോക്കിൽ കുടിൽ കെട്ടി താമസിക്കുന്ന നിനക്ക് ഈ നാടിനെയും നാട്ടാരെയും കുറിച്ച് ഒന്നും അറിയില്ല. എടാ, ഇത്രയും കാലം ഈ നാട്ടുകാർക്ക് നീ ബുദ്ധിമുട്ടുണ്ടാക്കാത്തത് കൊണ്ടാണ് ഇതുവരെ നിന്നെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാതിരുന്നത്. മാറി നിൽക്കടാ, എനിക്ക് പോണം. പോകാൻ വരട്ടെ, മാറാ രോഗം വന്ന ആ കുട്ടികളെ നിന്റെ കുടിലിൽ തീറ്റിപ്പോറ്റാൻ ഈ മാണിക്കം സമ്മതിക്കില്ല. എത്രയും വേഗം അവറ്റകളെ നിന്റെ കുടിലിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ, മാണിക്കനാ പറയുന്നത്, എന്റെ ശരിക്കുള്ള മുഖം നീ കാണേണ്ടി വരും. മാണിക്ക, കൈയെടുക്ക്. എടുത്തില്ലെങ്കിൽ ക്യാപ്റ്റൻ ജോൺ വർഗീസ് എന്ന ഈ എന്റെ യഥാർത്ഥ മുഖം നീ കാണേണ്ടി വരും. ശത്രുവിന്റെ ജീവൻ മാത്രം ഉന്നം വെച്ച് രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ വന്ദേ മാതരം പാടുന്ന ഒരു ഭാരതീയനും കാണാത്ത ശത്രുവിന്റെ ഒരുപാട് മുഖങ്ങൾ കണ്ടവനാ ഈ ക്യാപ്റ്റൻ ജോൺ വർഗീസ്. കൊയ്ക്ക, നമ്മൾ ജയിക്കാൻ പോണു. വക്കീലിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആളുകൾ നാളെ വരും, ആ കുട്ടികൾക്ക് നീതി കിട്ടും. അൽഹംദുലില്ലാഹ്, ആരുമില്ലാത്തവർക്ക് പടച്ചോനുണ്ടാവും. അപ്പൊ ദേവേട്ടന്റെ ഞങ്ങളിലേക്ക് പ്രയത്നം. പരമകാരുണികനായ പടച്ചോനല്ലേ ഞങ്ങളെ കൊണ്ടതൊക്കെ ചെയ്യിക്കുന്നത്. എന്തായാലും അവരുടെ ഈ ഗ്രാമത്തിലേക്കുള്ള തിരിച്ചു വരവ് നമുക്കൊരു ആഘോഷാക്കണം. വേണം കൊയ്ക, വേണം. അത് കഴിഞ്ഞ് ചിലരോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ആ പാവം കുട്ടികൾ എറിഞ്ഞോടിക്കാൻ നേതൃത്വം കൊടുത്തവരെ ജനകീയ വിചാരണ ചെയ്ത് തൊലിയുരിച്ച്. വേണ്ട മോനെ, നിങ്ങൾ ആ മൂന്ന് ഹംകളിൽ നമ്മളെ കടലുമ്പിൽ ഇവിടെ നിർത്തി തന്നാ മതി. അതിനുള്ള വെള്ളം നമ്മൾ ഇവിടെ തളപ്പിച്ചോ. അതിന് പടച്ചോൻ തന്നെ ഏത് ശിക്ഷ നമ്മൾ സഹിച്ചു. ഞാൻ പോന്നു. മോൻ എവിടേക്കാ പോണത്? ജീവിച്ചിരിക്കുന്നവർ മരണമെന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരുന്നു. മരിച്ച ഞാൻ ലക്ഷ്യമില്ലാതെ അലയുന്നു. ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ മോൻ പോകുന്നത്? ഒരർത്ഥത്തിൽ അതെ, എനിക്ക് പോണം. അറ്റുപോയ ബന്ധങ്ങൾ ഓരോന്നായി തിരിച്ചു വരുന്നത് പോലെ എനിക്ക് പോണം. മാമ, മാമ പോവരുത്. മാമ പോയാൽ അവര് ഞങ്ങളെ കൊല്ലും. സ്വയം രക്ഷപ്പെടാനല്ലാതെ ഈ ലോകത്ത് ആർക്കും ആരെയും രക്ഷപ്പെടുത്താനാവില്ല. മോനെ, പോകരുതെന്ന് പറയാനോ തടയാനോ അധികാരമില്ലെന്ന് എനിക്കറിയാം. മരിച്ചുപോയ എന്റെ മോന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കാണുന്നത്. അനാഥരായ എന്റെ ഈ പാവം കുട്ടികളെ തനിച്ചാക്കിയിട്ട് മോൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. മനസ്സുകൊണ്ട് മടുപ്പ് തോന്നിത്തുടങ്ങിയ ഒരു സ്ഥലത്തും എനിക്ക് നിൽക്കാൻ പറ്റില്ല. പോയേ പറ്റൂ, ഞാൻ പോവാ. വേഗം പാടാ. അവിടെ ഒന്നും ചെയ്യരുത്. ആ
എന്തല്ലോ ഹേട്ടാ, ആ കുട്ടികൾ ഫ്രെയിമിലേക്ക് കയറിയോ? ക്രെയിൻ ഡൗൺ. ഏതാടാ പിള്ളേര്? ജോസഫ് സാർ, താൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ സാർ, എന്ത് പറ്റി? ഫ്രെയിമിലേക്ക് ആരൊക്കെ ഓടിക്കേറി? ഓ, എന്താണ് ജോസഫ്? ഏത് ആട്ടിലെ പിള്ളേരാരുമില്ലേ? എന്താ സാറേ അവറ്റകളെ തൊടണ്ട, എയ്ഡ്സ് ആയി മൂന്നെണ്ണത്തിന്. ഇല്ല സാർ, ഞങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല. ഇവര് ഞങ്ങളെ കൊല്ലും, രക്ഷിക്കണം സാർ. നിൽക്ക്, നിങ്ങൾ ആരാ? നിങ്ങൾ ഈ കുട്ടികളുടെ ആരാ? ഞങ്ങൾ ഈ നാട്ടുകാരാ സാറേ. നാടിനും നാട്ടുകാർക്ക് ശാപമായി ഈ കുട്ടികളെ കൊന്നു കുഴിച്ചു മൂടണം. ഒരു അസുഖം ഒന്നും കരുതി അവരെ കൊല്ലാനോ? ഇതെന്താ കാട്ടു നിയമം? അതെ സാർ, അഭിനയിക്കാൻ നോക്ക്, അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വരണടാ സുധീഷ്. അതെ, ഇത് സിനിമയല്ല. ഇവരെ കുട്ടികളെ സാർ അവരെ തടയണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കഥയിലെ കഥാപാത്രങ്ങൾ ജീവനോടെ നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ കടന്നു വരിക. ഒരുപക്ഷെ വേറൊരു സംവിധായകർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാനിടയില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് സാർ. നമ്മളെടുക്കുന്ന സിനിമയിലെ എൻ്റെ മക്കളെ പോലെ ഈ കുഞ്ഞുങ്ങളെയും ഇങ്ങനെയുള്ള കാട്ടളന്മാരെ തല്ലിക്കൊന്നോട്ടെ എന്നാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരസുഖം ചില ആൾക്കാർ ഇങ്ങനെയാണ് പ്രതികരിക്കാറ്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് ഈ സിനിമയിലൂടെയെങ്കിലും അത് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ കലാകാരനൊക്കെ എന്ത് പ്രതിബദ്ധതയാണ് സാർ? ശരിയാണ്. ആദ്യമായി നമുക്ക് ആ കുട്ടികളുടെ യഥാർത്ഥ കഥ അറിയണം. ഒരുപക്ഷെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്ലൈമാക്സിന് തന്നെ മാറ്റം വരാം. ആ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അത് നമ്മുടെ വിജയമായിരിക്കും. എങ്ങോട്ടാ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോകുന്നത്? പുറപ്പെട്ടു പോയതല്ലേ, എന്തിനാ മടങ്ങി വന്നത്? മക്കളെ വേണ്ട, ഇനി ആ വിളി കേൾക്കാൻ ഞങ്ങളെ കിട്ടില്ല. വിശ്വനാഥ, അതിന് മാത്രം എന്ത് തെറ്റാ മാഷി ചെയ്തത്? അതെ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നിന്റെ സാമൂഹ്യ സേവനം ഒന്നും ഇവിടെ വേണ്ട. അതെനിക്കറിയാം. പിന്നെ എന്തിനാണോ നാണോ മാനോ ഇല്ലാതെ കയറി വന്നേ? മക്കളെ അങ്ങനെയൊന്നും പറയരുത്. മാഷേ ഞങ്ങൾ പോണു. ദേവാ പോകാൻ വരട്ടെ. മൂന്നെണ്ണത്തിന് സംരക്ഷിക്കുന്ന നിനക്കൊരു അധികപ്പറ്റാവില്ല ഇയാള്. ആ കുട്ടികളുടെ കൂടെ താമസിച്ച അച്ഛൻ ഇനി ഈ വീട്ടിൽ താമസിക്കരുത്. രമേശ, ദേവാ എന്റെ ഇളയ മോഹം പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലായി. ജീവിതത്തിൽ ഈ വൃദ്ധന് പറ്റിയ ഒരു ചെറിയ തെറ്റായി ഇതിനൊക്കെ കാരണം. എന്റെ മക്കൾക്ക് സ്വത്ത് വാങ്ങിച്ചു കൊടുത്തപ്പോ തെക്കേ പറമ്പൻ എന്റെ വിലാസിനിയുടെ അടുത്ത് 6 അടി മണ്ണ് മാത്രം മതിയെന്ന് ഭാഗവതത്തിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഇനി അതും വേണ്ട. അച്ഛൻ ഇറങ്ങുക, ഇനി ഈ പടി കയറി വരില്ല. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാം. പോകാം ദേവ, ഒരു ഉപകാരം ചെയ്യണം. എന്നെ ആ സ്കൂൾ വരാൻ എന്തെങ്കിലും ആക്കി തരണം. മാഷേ, ജന്മം തന്ന പിതാവിനെയും അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥനെയും ദൈവതുല്യം കാണുന്നവനെ ഞാൻ. മാഷ് വരണം, ഒരാൾക്കൂടി തലയാക്കാനുള്ള സ്ഥലമൊക്കെ എന്റെ വീട്ടിലുണ്ട്. ദേവാ നീ അതിൽ കടക്കുന്നു. രമേശ, ഈ ലോകത്ത് മരിച്ച മനുഷ്യനും ജീവിക്കുന്ന മനുഷ്യനും ജനിക്കാൻ പോകുന്നവനും ഏറ്റവും വില കൂടിയ 2 വസ്തുക്കളേ ഉള്ളൂ. എന്താണെന്നറിയുന്നു നിനക്ക്? ഒന്ന് നഷ്ടപ്പെട്ടത്, 2 കിട്ടാനുള്ളത്. കയ്യിലുള്ളതിനെ പറ്റി ആരും ചിന്തിക്കാറില്ല. വാ മാഷേ. പിന്നെ നിങ്ങൾ നാട് കടത്താൻ ഉത്തരവിട്ട ആ കുട്ടിയേക്ക് എന്തെങ്കിലും സംഭവിച്ചാ വിശ്വനാഥ, നീയും നിന്റെ അനിയനും പിന്നെ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടാവില്ല. സത്യം ദേവനാ പറയുന്നത്. വിലാസിനി, നീ ഉറങ്ങുന്ന ഈ മണ്ണും വിട്ട് ഞാൻ പോവുക. മരിക്കോളം നീ മനസ്സിലുണ്ടാവും. എന്താ മാഷേ ഇത്? നാശം. ഈ ശ്രീധരേട്ടനും നാണുവശാനും അവരെവിടെ പോയി കിടക്ക? നീ ബേജാറാവല്ലേ ഉണ്ണി, അവരിപ്പോ വരുമെന്ന്. ദേവേട്ടൻ മറ്റുള്ളവരെയും കൂട്ടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ബാപ്പാന്റെ കടയിലെത്തിയിട്ടുണ്ടാവും. കൃഷ്ണേട്ടാ, നമുക്ക് എവരോട് ചോദിച്ചാലോ? ചോദിക്കാം. ഈ ദേവനാരായണ മനോൻ അറിയുമോ? അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണിച്ചു തരാമോ? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോരാ. നീ ഒരു കാര്യം ചെയ്യ്,
അവർ വന്ന വേഗം കടയിലേക്ക് വാ. എന്നാ പിന്നെ കേറിയട്ടെ, ഇങ്ങോട്ട് വരണം. കൊയക്ക, ഉണ്ണിയും ബഷീറും വന്നാൽ മറ്റുള്ളവരും കൂട്ടി ചന്തയിലേക്ക് ഒന്ന് വരാൻ പറയണം. അതൊക്കെ നമ്മൾ പറഞ്ഞോള. ഈ കേറിയിട്ട് സ്ട്രോങ് ചായ കുടിച്ചിട്ട് ഉഷാറായിട്ട് പോകും. വേണ്ട കൊയക്ക, പരീക്ഷണങ്ങൾ ഒന്നിനൊന്ന് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ആ കുട്ടികൾ എവിടെയെങ്കിലും അകപ്പെടുന്നതിന് മുമ്പ് കണ്ടെത്തണം. പടച്ചോന്, ആ കുട്ടികൾ ഒരു തലവര. ഇതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഈ ഭൂമി പറഞ്ഞ മനുഷ്യന്മാരോട് അവർ ചെയ്തത്? ഇവര് ദേവേട്ടനെ അന്വേഷിച്ചു വന്നതാ, ഇവർക്കെന്തോ പറയാനുണ്ട്. എന്നെ അന്വേഷിച്ചോ? എന്തിന്? നമസ്കാരം സാർ, ഞാൻ സൂപ്പർ സ്റ്റാർ സുധീഷ് കുമാറിന്റെ പി എ ആണ്. എന്റെ സാറിന് നിങ്ങളെ ഒന്ന് കാണണമെന്ന്. എന്നെയാ? നിങ്ങൾക്ക് ആള് തെറ്റിതാവും. അല്ല സാർ, മിസ്റ്റർ ദേവനാരായണ മേനോൻ നിങ്ങളല്ലേ? അതെ. എങ്കിലാള് മാറിയിട്ടില്ല. എന്തോ ചില സീരിയസ് കാര്യങ്ങൾ സാറിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. സാറിനെ കൊണ്ടുപോകാൻ കാറുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കണം. എന്തിനായാലും എനിക്ക് സമയമില്ല. മനുഷ്യന് തലയ്ക്ക് തീ പിടിച്ചു. സാറ് സംരക്ഷണം കൊടുക്കുന്ന കുട്ടികളെ പറ്റി എന്തോ സംസാരിക്കാനാണ്. മോനെ ദേവ, ഈ ചെല്ല്, വലിയൊരു മനുഷ്യനല്ല എന്നെ വിളിപ്പിക്കുന്നേ. ഞാൻ പോയാൽ പിന്നെ ആ കുട്ടികളെ തന്നെ ആര് പോവും? ദേവേട്ടൻ ഇവരുടെ കൂടെ പോയിട്ട് വാ, കുട്ടികളെ തെറിഞ്ഞ് ഞങ്ങൾ പോയിക്കോളാം. എന്നാലും നീ ഒന്നും പറയണ്ട ചെല്ല്, ആ വലിയ മനുഷ്യനെ കാണാൻ പറ്റാന്ന് തന്നെ അതൊരു ഭാഗ്യ. ചെല്ല് ദേവേട്ട. ആ കുട്ടികൾ കുടിലിൽ നിന്നും മിസ്സായതായി സ്റ്റേഷനിൽ കൊടുത്ത പരാതി പ്രകാരം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ദേവനായിരിക്കും. കാരണം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അയാളാണ്. അറിയാം സർ, ഇക്കാര്യത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ ഞാൻ ദേവേട്ടനോട് പറഞ്ഞതാ വേണ്ടെന്ന്. എല്ലാറ്റിനോട് സമാധാനം പറയേണ്ടി വരും. വന്ന സ്റ്റേഷനിലേക്ക് വരാൻ പറ. കമ്മി കാണണ്ടേ? എന്താ നിങ്ങളെ കാണിക്കാൻ പോയെ? എന്താ നിങ്ങളെ കാണിക്കാൻ പോയെ? പിന്നെ പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അമ്മ വന്നല്ലോ. എന്താ തളർന്നു പോയ എല്ലാരും? മൂന്ന് പീറപ്പിള്ളരെ പിടിക്കാൻ കഴിയാത്ത നീയാണോടാ തെക്കൻ ചന്തയിലെ വമ്പൻ. നേരം വെളുക്കുന്നതിന് മുമ്പ് അവരുടെ കഥ തീർത്തിരിക്കും. പകൽ വെട്ടത്തൊന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് ഇനി ഒരു ചുക്കും ചുണ്ടാമ്പും ചെയ്യാൻ കഴിയില്ല. ദൈവമേ, ആ വക്കീലും കൈമൾമാരെ ഇതെങ്ങനെ അറിഞ്ഞ? ഇപ്പൊ ആരെയും ഒന്നും അറിയിക്കാൻ പോണ്ട. കാട്ടിൽ കയറിയ അവറ്റകൾ ഇനി കാടിറങ്ങി പുറത്തു വരില്ല. മാണിക്കനാ പറയുന്നു. പുറത്തു വന്നാൽ മൂർത്തി സാറിന് അറിയാലോ നിനക്ക്. പിന്നെ അഴി എണ്ണി ആയസ് തീർക്കേണ്ടി വരും. വൈദ്യരെ, നിങ്ങൾ ധൈര്യമായിട്ട് പോ. ഏറ്റത് മാണിക്കനല്ലേ, അത് നടന്നിരിക്കും. ചെല്ലേ. ദേവ, എന്റെ കുട്ടികള്. മാഷ് വിഷമിക്കാതിരിക്കെ, അവർക്കൊന്നും വരില്ല. ബഷീറും സംഘം അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോവാ. ദേവേട്ട, എനിക്കും വല്ലാത്തൊരു പേടി പോലെ. അവർക്ക് വല്ലതും പറ്റിയാൽ ആ കൈമൾമാർ വെറുതെ ഇരിക്കില്ല. എല്ലാ കുറ്റവും ദേവേട്ടന്റെ പേരിലാവും. മിണ്ടാതിരിക്കെ, വെറുതെ മാഷിനെ പേടിപ്പിക്കാതെ. മാഷെ, ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നാൽ പോലും ദാമോദരന്റെ മക്കൾ ഭാഗ്യം ചെയ്തവരാ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആരാധനയോട് മാത്രം നോക്കിക്കാണുന്ന സിനിമാലോകത്തൊരു വലിയ മനുഷ്യൻ ആ കുട്ടികളെ ഏറ്റെടുക്കുക. എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. ജീവിച്ചിരുന്ന കാലത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കും നന്മ മാത്രം ചെയ്തവരാ എന്റെ മോൻ. എന്റെ ഈശ്വരന്മാരെ, ആ കുട്ടികൾക്കൊന്നും വരുത്തരുതേ. ആ കുട്ടികളുടെ അമ്മയെടുത്ത നോമ്പുകൾക്കും ജപിച്ചു തീർത്ത മന്ത്രങ്ങൾക്കും ശക്തിയുണ്ടെങ്കിൽ, ദാമുവേട്ടന്റെ ആത്മാവ് ആ കുട്ടികൾക്ക് കൂട്ടുണ്ടെങ്കിൽ, ഈ രാത്രി തന്നെ അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ജീവനോടെയാണോ അതോ ശവമായിട്ടോ? ഈ സമയത്ത് സാർ വന്ന് നന്നായി.
നമുക്ക് ഈ രാത്രി തന്നെ അവരെ കണ്ടെത്തണം. ഇനി നിങ്ങൾ അവരെ തെരഞ്ഞു പോണമെന്നില്ല. മിസ്റ്റർ ദേവൻ, നിങ്ങൾ ഈ ഭയപ്പെട്ടത് സംഭവിക്കുമായിരുന്നു. ബട്ട് ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ്. ആ മക്കളെ, എന്റെ പൊന്നുമക്കള് കരയത്. ദേവാ, എന്റെ മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ മോന്റെ ആത്മാവ് അവർക്ക് കൂട്ടിനുണ്ട്. ഉറപ്പായി, എനിക്ക് ഉറപ്പായി. ബഹുമാനപ്പെട്ട കലക്ടർ, വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, ജീവനം എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ടാണ് ഞാനും ശ്രീ സുധീഷ് കുമാറും ഈ നാട്ടിൽ വന്നത്. ഈ ചലച്ചിത്ര നിർമ്മാണത്തിനിടയിൽ ഈ നാട്ടിൽ അരങ്ങേറിയ വേദനാജനകമായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങളോട് വരാൻ കാരണം. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥൻ ശ്രീ തോപ്പിൽ വാസി ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. രോഗം ഒരു കുറ്റമാണോ? രോഗബാധിതരാവുന്നത് നമ്മുടെ കുറ്റമുണ്ടാണോ? വിഷലിപ്തമായ ഈ ഭൂമി, മലിനമാക്കപ്പെടുന്ന ജലം, വായു, ആകാശം, വളങ്ങളാലും ആധുനികമായ വളങ്ങളാലും കീടനാശിനികളാലും വിഷമയമാക്കപ്പെടുന്ന നമ്മുടെ ആഹാരം, ഇതെല്ലാമാണ് നമുക്ക് രോഗഹേതുവായി പ്രവർത്തിക്കുന്നത്. പിന്നെങ്ങനെയാണ് നമ്മൾ രോഗികൾ കുറ്റക്കാരായി മാറുക? അതിന് നമ്മൾ കുറ്റമായി ആരോപിച്ച് വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ്. ഒരു രോഗം ബാധിക്കാതെ, എയ്ഡ്സ് എന്ന രോഗം ബാധിക്കാതെ, ഇത് ബാധിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട്, ആരോപിച്ചുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന കഥ എന്നെയും നിങ്ങളുടെ പ്രിയങ്കരനായ സൂപ്പർസ്റ്റാർ സുധീഷ് കുമാറിനെയും വേദനിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ വേദനയുടെ പ്രതികരണം അറിയിക്കാൻ അദ്ദേഹവും ഒപ്പമുണ്ട്. അതെന്താണെന്നറിയാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എന്തെങ്കിലും പറയും മുമ്പ് ഇവിടെ ഇങ്ങനൊരു വേദി ഒരുക്കാൻ കാരണക്കാരനായ ശ്രീ ദേവൻ ഈ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് വരാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, അയാൾ വരില്ല. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് ദേവൻ ഈ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. ഈ വേദിയിൽ വെച്ച് അയാൾക്കൊരു പ്രോത്സാഹനത്തിന്റെ പനിനീർച്ചെണ്ട് നൽകേണ്ട ആവശ്യമില്ല. ആ കടം നമുക്ക് ഈശ്വരന് വിട്ടുകൊടുക്കാം. പിന്നെ ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കല്ലെറിഞ്ഞോടിച്ച ഈ സമൂഹത്തോട് ഒരു ചോദ്യം. നാളെ ഈ സ്ഥാനത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ആഗതി അവർക്ക് വരാതിരിക്കട്ടെ. ലോഹി സാർ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഏറ്റെടുക്കുകയാണ്. സമൂഹം ആരാധിക്കുന്ന ഉത്തമ പൗരന്മാരാക്കി നല്ലൊരു നാളെയിൽ ഞങ്ങൾ ഇവരെ ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇത് ഞങ്ങളുടെ വാക്കാണ്, സത്യം.